ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭഗ ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ഗുഹസംഗമം രാമ ആഗമന മഹോത്സവം. ശ്രീരാമചന്ദ്രൻ വരിക എന്നത് ഗുഹനെ സംബന്ധിച്ച് ഒരു ഉത്സവം പോലെയാണ്. അങ്ങനെയുള്ള ആ ഒരു ഉത്സവം എത്രയും ആമോദമുൾക്കൊണ്ടു കേട്ടു. തൻ്റെ അനുചരന്മാരിൽ നിന്ന് ശ്രീരാമചന്ദ്രൻ തൻ്റെ രാജ്യത്ത് അതിൻ്റെ അതിർത്തിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞ് ഗുഹൻ തഥാ സ്വാമിയായിഷ്ടവയസ്യനായുള്ളൊരു തൻ്റെ സ്വാമി താൻ അത്രയും ആരാധിക്കുന്ന ആ സ്വാമി ഒപ്പം തന്നെ ഇഷ്ടവയസ്യനാണ്. ഇവർ ഒരേ സമപ്രായക്കാരാണ്, സുഹൃത്തുക്കളാണ്, മുൻപ് കണ്ട് പരിചയമൊക്കെ ഉണ്ട്. അതാണ് ആത്മസമാനനെ പോലെ ആത്മസമാനനായുള്ളൊരു രാമൻ തിരുവടിയെ കണ്ട് വന്ദിക്കാനായിട്ട് പക്വമനസ്സോടും നല്ല പാകം വന്ന മനസ്സാണ്. നിഷാദ രാജാവാണ് ഗുഹൻ. ആ പാകം വന്ന മനസ്സ്, അതായത് ഭക്തി കൊണ്ട് പാകം വന്ന ആ മനസ്സോടുകൂടി ഭക്ത്യൈവ സത്വരം പക്വ ഫല മധു പുഷ്പാദികളെല്ലാം കാട്ടിൽ നിന്ന് കിട്ടുന്ന തൻ്റെ സ്വാമിയെ കാണാൻ പോകുമ്പോൾ ആ ഒരു താലം എടുത്തുകൊണ്ട് പോവുക, അതൊരു ആചാരമാണ്. അങ്ങനെ പക്വമായ ഫലം, പഴുത്ത പഴങ്ങളും മധു തേൻ പുഷ്പം ഇവയൊക്കെ കൈക്കൊണ്ട് ചെന്ന് രാമാഗ്രേ വിനിക്ഷിപ്യ ആ രാമൻ്റെ കൽക്കൽ വെച്ചിട്ട് ഭക്ത്യൈവ ദണ്ഡ നമസ്കാരവും ചെയ്തു, ഭൂമിയിൽ വീണ് നമസ്കരിച്ചു. പെട്ടെന്നെടുത്തെഴുന്നേൽപ്പിച്ച് വക്ഷസി, അങ്ങനെ എഴുന്നേൽപ്പിച്ചിട്ട് തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ശ്രീരാമചന്ദ്രൻ. തുഷ്ടിയാ ദൃഢമണച്ചാശ്ലേഷവും ചെയ്തു. മന്ദഹാസം പൂണ്ട് മാധുര്യപൂർവകം മന്ദേതരം, വളരെ സന്തോഷത്തോടെ കുറേ നാളായിട്ട് കാണാത്ത ഒരു സുഹൃത്തിനോട് അങ്ങനെ വളരെ പെട്ടെന്ന്, അതായത് കണ്ട ആ ഒരു പരിഭ്രമവും സന്തോഷവും അങ്ങനെ കുശലപ്രശ്നമൊക്കെ ചെയ്ത് കഞ്ചവിലോചനൻ തൻ തിരുമേനി കണ്ട്, ആ താമരക്കണ്ണനായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ്റെ ആ തിരുമേനി കണ്ട് അഞ്ജലി പൂണ്ട് കൈകൂപ്പി ഗുഹനും ഉര ചെയ്തു. ഗുഹൻ ഇപ്രകാരം പറഞ്ഞു, ധന്യനായേനടിയൻ ഇന്ന് ഞാൻ ധന്യനായിരിക്കുന്നു. കേവലം നിർണയം മാത്രം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിഷാദ ജന്മമാണ് എൻ്റേത്. പക്ഷേ അങ്ങയെ കണ്ടപ്പോൾ ഞാൻ എൻ്റെ ജീവിതം ധന്യമായിരിക്കുന്നു, എൻ്റെ ഈ നിഷാദ ജന്മം പാവനമായിരിക്കുന്നു. നൈഷാദമായുള്ള രാജ്യം ഇതും, ഈ രാജ്യം ഒരു ചെറു രാജ്യമാണ് ഈ നൈഷാദ രാജ്യം, ഇതും ഒരു ദൂഷണഹീനം. അങ്ങയുടെ ആ ഒരു സാന്നിധ്യത്താൽ എല്ലാ ദൂഷണവും ഇല്ലാതെയായി പവിത്രമായിരിക്കുന്നു. അങ്ങനെ പവിത്രമായ ഈ രാജ്യം തവ അധീനമല്ലോ. അങ്ങയ്ക്ക് ഈ രാജ്യം ഞാനിതാ കാൽക്കൽ സമർപ്പിക്കുന്നു. തവ കിങ്കരനാം അടിയനെയും, അങ്ങയുടെ കിങ്കരനായിട്ടുള്ള ഒരു ദാസനായിട്ടുള്ള എന്നെയും രാജ്യവും ഞങ്ങളുടെ ഈ നിഷാദ രാജ്യത്തെയും സങ്കടം കൂടാതെ രക്ഷിച്ചുകൊള്ളുക. അങ്ങ് ഇനി ഇവിടുത്തെ രാജാവായിട്ട് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളൂ. അയോധ്യയിലെ രാജാവാകാൻ മാത്രമല്ലേ സാധിക്കാതെയുള്ളൂ, ഇനി ഞങ്ങളെ ഭരിക്കൂ, ഞങ്ങളെ സന്തോഷത്തോടെ അങ്ങ് സംരക്ഷിക്കൂ. സന്തോഷമുൾക്കൊണ്ടിനി നിന്തിരുവടി സന്തതം, എല്ലായ്പ്പോഴും ഇനി എവിടെയും പോവണ്ട, സന്തതം അത്ര വസിച്ചരുളീഴണം. അങ്ങനെ അന്തപ്പുരം എൻ്റെ മമ അന്തപ്പുരം ശുദ്ധമാക്കിയിടണം,
ഞാനെല്ലാം അങ്ങക്ക് വിട്ടുതരാം. എൻ്റെ അന്തപുരം അങ്ങ് ശുദ്ധമാക്കിയിടണം. അന്തർമുദാ പാദപത്മ രേണുക്കളാൽ അങ്ങയുടെ ആ ഒരു മനസ്സുകൊണ്ട് അനുഗ്രഹിക്കണം. മുദാ സന്തോഷത്തോടെ അനുഗ്രഹിക്കുക. ഒപ്പം അങ്ങ് വന്നാൽ അങ്ങയുടെ പാദപത്മ രേണുക്കൾ, അങ്ങയുടെ ആ പാദാംസു, അതിൻ്റെ പൊടി, അത് കൊണ്ടിട്ട് അങ്ങനെ എൻ്റെ അന്തപുരം ശുദ്ധമാക്കി തരേണമേ. മൂലഫലങ്ങൾ പരിഗ്രഹിക്കണമേ. ഇതാ ഞാൻ കാഴ്ചവെച്ച ഈ മൂലഫലങ്ങൾ എടുത്തിട്ട് കാലേ കനിവോടനുഗ്രഹിക്കണമേ. എന്നെ അനുഗ്രഹിക്കൂ ഭഗവാനെ. ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും ഗുഹനോട് മുഗ്ധഹാസം പൂണ്ട്, വളരെ മനോഹരമായിട്ടുള്ള മന്ദഹാസം പൂണ്ട് ഇത്തരത്തിൽ രാഘവൻ അരുൾ ചെയ്തു. കേൾക്ക നീ വാക്യം മതീയം, എൻ്റെ വാക്കുകളെ നീ കേൾക്കുക. മമ സഖേ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തെ, സൗഖ്യം ഇതിൽ പരം ഇല്ലെനിക്കേതുമേ. നീ പറഞ്ഞ വാക്കുകൾ തന്നെ മതി, ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു. എന്നാലും സംവത്സരം 14 കഴിയണം. അച്ഛന് കൊടുത്ത വാക്കാണ്, അതെനിക്ക് തെറ്റിക്കാൻ പറ്റില്ല. കാട്ടിൽ കഴിയുക എന്നാൽ കാട്ടിൽ തന്നെ കഴിയണം. അത് 14 വർഷം കഴിയണം. ഗ്രാമാലയങ്ങളിൽ സംവസിച്ചിടുവാൻ, ഏതെങ്കിലും ഒരു നാട്ടുരാജ്യത്തിലായാൽ പോലും അവിടെ വസിക്കാൻ 14 വർഷം കഴിയണം. മാത്രമല്ല അന്യദത്തം, മറ്റുള്ളവരാൽ നൽകപ്പെടുന്നത് ഭുജിക്കുന്നതുമില്ല. അത് ഭുജിക്കാനും പാടില്ല. നമ്മളായിട്ട് പറിച്ച് കഴിക്കുന്ന ഫലമൂലാദികൾ മാത്രമേ കഴിക്കാവുള്ളൂ എന്നും ഭുജിക്കുന്നതുമില്ലെന്ന്, അങ്ങനെ ഭുജിക്കില്ല എന്ന് മന്യേ, ഞാൻ മനസ്സിൽ ഒരു തീരുമാനമെടുത്ത് കഴിഞ്ഞു. വനവാസകാലം കഴിവോളം. രാജ്യം മമ ഏതത്, ഏതത് മമ രാജ്യം, ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, മനസ്സുകൊണ്ട് ഞാൻ സ്വീകരിച്ചു. ഭവാൻ മത്സഖിയല്ലോ, നീ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. പൂജ്യനാം നീ പരിപാലിക്ക സന്തതം, ഞാനിത് നിനക്ക് തന്നെ തിരിച്ചു തരുന്നു. എനിക്ക് വേണ്ടി നീ തന്നെ ഇത് പരിപാലിക്കുക. കുണ്ഠഭാവം ചെറുതുണ്ടാകുകയും വേണ്ട, ഒരു വിഷമവും വേണ്ട. ഇത് അച്ഛന് കൊടുത്ത ആ ഒരു വാക്കാണ്, അത് തെറ്റിക്കാൻ എനിക്ക് സാധിക്കില്ല. ഇനി ഒരു ആവശ്യം പറയുന്നു. കൊണ്ടുവരിക വടക്ഷീരം ആശുനി, നീ പെട്ടെന്ന് എനിക്കിപ്പോൾ ചെയ്തു തരേണ്ടത് കുറച്ച് വടക്ഷീരം, ആ ഒരു അരയാലിൻ്റെ പാല്, പശ, അത് കൊണ്ടുവരണം. കാരണം ഇപ്പോൾ ശ്രീരാമചന്ദ്രൻ്റെയൊക്കെ മുടി നല്ല മിനുമിനുത്ത മുടിയാണ്, കറുത്തിരുണ്ട മിനുമിനുത്ത മുടിയാണ്. അപ്പോൾ ഇനി അത് ജട കെട്ടി വെക്കണം. അങ്ങനെ ജട കെട്ടണമെങ്കിൽ ആ ഒരു പശ വേണം, പേരാലിൻ്റെ പശ കൊണ്ട് അതിങ്ങനെ അത് ജട പിടിപ്പിച്ചിട്ട് വേണം കെട്ടാൻ. അതിനാണ് വടക്ഷീരം, ആ പേരാലിൻ്റെ പാല് കൊണ്ടുവരാൻ പറഞ്ഞത്. തൽക്ഷണം കൊണ്ടുവന്നു വടക്ഷീരവും, ലക്ഷ്മണനോടും കലർന്ന് രഘൂത്തമൻ ശുദ്ധ വടക്ഷീര ഭൂമികളെ കൊണ്ട്. ആ വടക്ഷീരത്തെ കൊണ്ട്, ഭൂമി എന്ന് വെച്ചാൽ അതിനെ കൊണ്ട് എന്ന് മാത്രം അർത്ഥം. അങ്ങനെ വടക്ഷീരത്തെ കൊണ്ട് ബദ്ധമായൊരു ജടാമകുടത്തോടും, അങ്ങനെ ഒരു മകുടം, കിരീടം പോലെ ജട കെട്ടിവെച്ചു. സോദരൻ തന്നാൽ കുശദളാദ്യങ്ങളാൽ, കുശപ്പുല്ല് അതുപോലെ ഇല പറിച്ചിട്ട്, തളിരിലകളൊക്കെ പറിച്ചിട്ട് സാദരം ആസ്ത്രിതമായ, അങ്ങനെ ഒരു തൽപ്പസ്ഥലം, ഒരു കിടക്കാൻ വേണ്ടിയിട്ടൊരു ഒരു കിടക്ക പോലെ ആക്കി വെച്ചു. ആദ്യം കുശപ്പുല്ല് വിരിച്ചു, അതിൻ്റെ മുകളിൽ നല്ല ഇലകളൊക്കെ അങ്ങനെ വെച്ചിട്ട് സോദരൻ ലക്ഷ്മണനെല്ലാം ചെയ്തു കൊടുത്തു. എന്നിട്ട് പാനീയമാത്രം, വെള്ളം മാത്രം അശിച്ച് ഭക്ഷിച്ചിട്ട് വൈദേഹിയും താനുമായി പള്ളിക്കുറുപ്പ് കൊണ്ടിടിനാൻ. രാത്രി അവർ രണ്ടുപേരും കിടന്നുറങ്ങി. പ്രാസാദമൂർധനി പര്യങ്കേ യഥാ പുരാ, പുരാ പണ്ട്, അതായത് ഈ വനവാസത്തിന് തൊട്ടു മുൻപ് വരെ എങ്ങനെയായിരുന്നോ ആ പ്രാസാദമൂർധനി, ആ മണിമാളികയിലെ പര്യങ്കേ, നല്ല മിനുമിനുത്ത ആ ഒരു കിടക്കയിൽ, ആ ഒരു വിരിപ്പിൽ എങ്ങനെ ഉറങ്ങിയോ അതുപോലെ, അതാണ് യഥാപുര വാസവും ചെയ്തുറങ്ങിയിടുന്നത് പോലെ, യാതൊരു അസ്വസ്ഥതയും കാണിച്ചില്ല.
അവിടെ സ്വർണതൽപ്പത്തിലാണെങ്കിൽ അങ്ങനെ, ഇവിടെ കുശപ്പുല്ലിൻ്റെ മുകളിലാണെങ്കിൽ അങ്ങനെ. എവിടെയായാലും എന്താണോ സാഹചര്യം അതിനനുസരിച്ച് സന്തോഷമായി ജീവിക്കുക, ഇതാണ് ശ്രീരാമചന്ദ്രൻ നമുക്ക് കാണിച്ചു തരുന്നത്. അല്ലാതെ ജീവിതത്തിൻ്റെ സാഹചര്യം ഒന്ന് മാറുമ്പോഴേക്കും അയ്യോ ഇതെന്തൊരു കഷ്ടമാണ്, അയ്യോ എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ, ഇങ്ങനെ പരാതി പറയാതെ ഇപ്പോഴിങ്ങനെയാണ് ശരി ഇങ്ങനെ ഇത് സന്തോഷമെന്ന് വിചാരിക്കുക. അങ്ങനെ വിചാരിക്കാൻ സാധിക്കണമെന്നുകൂടെ കാണിച്ചു തരികയാണ് ശ്രീരാമചന്ദ്രൻ. ലക്ഷ്മണൻ വില്ലും അമ്പും ധരിച്ചന്തികയെ രക്ഷിച്ചു നിന്നു ഗുഹനോടുകൂടവെ. ലക്ഷ്മണൻ ഉറങ്ങുന്നതേയില്ല, വില്ലും അമ്പും ധരിച്ച് അവിടെ അങ്ങനെ ഗുഹനോടുകൂടവെ അങ്ങനെ അവരെ രക്ഷിച്ചുകൊണ്ട് നിന്നു. ലക്ഷ്മീപതിയായ രാഘവസ്വാമിയും ലക്ഷ്മീ ഭഗവതിയാകിയ സീതയും വൃക്ഷമൂലെ കിടക്കുന്നത് കണ്ട്, ആ വൃക്ഷത്തിൻ്റെ അടിയിലായിട്ട് അങ്ങനെ കിടക്കുന്നത് കണ്ട് അതിദുഃഖം കലർന്നു. ഇത് കാണുന്നവർക്കാണ് സങ്കടം, ശ്രീരാമചന്ദ്രനോ സീതാദേവിക്കോ ഒരു ദുഃഖവുമില്ല, പക്ഷേ അത് കാണുന്ന ഗുഹനാണ് സങ്കടം സഹിക്കാൻ സാധിക്കാത്തത്. അങ്ങനെ ബാഷ്പാകുലനായി ഗുഹൻ ലക്ഷ്മണനോട് പറഞ്ഞു തുടങ്ങിനാൻ. പുഷ്കരനേത്രനെ കണ്ടീലയോ സഖേ, നോക്കൂ ആ താമരക്കണ്ണനായിട്ടുള്ള ഭഗവാനെ നോക്കൂ. പർണതൽപ്പേ, ആ ഒരു ഇലയിൽ ഭൂവി, ആ ശരിക്കു പറഞ്ഞാൽ വെറും നിലത്ത് അങ്ങനെ. ദാരുമൂലെ, വൃക്ഷച്ചുവട്ടിൽ കിടന്ന് അർണോജ നേത്രൻ ഉറങ്ങുമാറായതു, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എൻ്റെ ഭഗവാനെ എൻ്റെ സ്വാമിയെ കൊണ്ടെത്തിച്ചുവല്ലോ. സ്വർണതൽപ്പേ, സ്വർണക്കിടക്കയിൽ ഭവനോത്തമേ, ഉത്തമമായ ആ ഭവനത്തിൽ സൽപുരേ, തൻ്റെ ആ രാജ്യത്ത് പുണ്യപുരുഷൻ എൻ്റെ സ്വാമി ജനകാത്മജയോടും പള്ളിക്കുറുപ്പ് കൊള്ളും മുന്നം, മുമ്പ് ആ സുന്ദരമായ ഭവനത്തിൽ സ്വർണ കിടക്കയിൽ ആ മിനുമിനുത്ത ആ വിരിപ്പിലൊക്കെ കിടന്നുറങ്ങിയ എൻ്റെ സ്വാമി ഇന്നിഹ ഇന്നിതാ പല്ലവ പര്യങ്ക സിന്നി, പല്ലവം തളിരില കൊണ്ട് ഉണ്ടാക്കിയ ഈ ഒരു മെത്ത പോലെയുള്ള ഇവിടെ വനാന്തരെ, അതും ഒരു കാട്ടിൽ നിലത്ത് ഇങ്ങനെ ശ്രീരാമദേവന് ദുഃഖമുണ്ടാകുവാൻ ഇതിനൊക്കെ കാരണക്കാരിയായി കാരണഭൂതയായി വന്നിത് കൈകേയി. അത് കൈകേയിയാണല്ലോ, അപ്പൊ അതിൻ്റെ ഒരു രോഷം കൊള്ളുകയാണ്. മന്ധരാചിത്തം ആസ്ഥായ, ആ ദാസിയുടെ ചിത്തം അതുപോലെ ഇങ്ങോട്ട് എടുത്തിട്ട് അത് കേട്ട് അതിൻ്റെ ഒരു വകതിരിവൊന്നും ശ്രദ്ധിക്കാതെ ചിന്തിക്കാതെ കൈകേയിതാൻ ഹന്ത, മഹാപാപമാചരിച്ചാളല്ലോ, എന്തൊരു കഷ്ടമാണ്. മന്ധര ഒരു ദാസിയാണെന്ന് വെക്കാം, എന്നാൽ കൈകേയി അങ്ങനെയാണോ? ഒരു രാജ്ഞിയല്ലേ, അവർക്കറിയില്ലേ നല്ലതും ചീത്തയുമൊക്കെ അറിയാൻ? ആ ഒരു വിവേകബുദ്ധി ഇല്ലാത്തവളാണോ? എന്നിട്ടും കൈകേയി എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തു? ഇങ്ങനെയുള്ള ആ ഒരു രോഷം, ആ രോഷം അങ്ങനെ ഗുഹൻ ലക്ഷ്മണനോട് പറയുകയാണ്. ശ്രുത്വാ ഗുഹോക്തികൾ ഇത്ഥം, ഗുഹോക്തികൾ ഗുഹൻ്റെ ഈ പറച്ചിലുകളൊക്കെ കേട്ടിട്ട്, ഇത്ഥം ഇപ്രകാരം കേട്ടിട്ട്, ആഹന്ത, അപ്പോൾ സൗമിത്രിയും സത്വരം ഉത്തരം ചൊല്ലിനാൾ. സൗമിത്രി, ലക്ഷ്മണൻ വളരെ പക്വമായിട്ടാണ് ഉത്തരം കൊടുക്കുന്നത്. അപ്പോൾ ഇത് എന്തിൻ്റെ ഫലമാണ്? മുൻപ് ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനെ സാന്ത്വനിപ്പിച്ചിരുന്നു പല താത്വികമായ കാര്യങ്ങളും പറഞ്ഞിട്ട്, അത് ഉൾക്കൊണ്ട് ഞാൻ എൻ്റെ ചിത്തം ശുദ്ധമായി, എൻ്റെ മനസ്സ് തെളിഞ്ഞു എന്ന് ലക്ഷ്മണൻ പറഞ്ഞിരുന്നു. ആ മനസ്സിൻ്റെ തെളിച്ചം ഇവിടെ കാണിക്കുകയാണ്, ഗുഹനെ ഉപദേശിക്കുകയാണ് ലക്ഷ്മണൻ. അപ്പോൾ രോഷാകുലനായിട്ട് അങ്ങനെ കാര്യങ്ങൾ പറയുന്ന ആ ഗുഹനോട് ലക്ഷ്മണൻ സാന്ത്വനിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ഭദ്രമതേ, അല്ലയോ മംഗളമൂർത്തെ, മനസ്സിന് അത്രയും ആ ഒരു മഹത്വമുള്ള അങ്ങനെയുള്ള ഒരാളായിട്ടാണ് ഗുഹനെ കാണുന്നത്. അതാണ് ഭദ്രമതേ എന്ന് വിളിച്ചത്. ശൃണു, കേൾക്കൂ, മദ്വചനം, എൻ്റെ വാക്കുകളെ, ആദ്യം രാമഭദ്രനാമം ജപിച്ചിടുക സന്തതം. എന്തിനാണ്? മനസ്സിനെ ഒന്ന് ശാന്തമാക്കൂ എന്ന് പറയുന്നതിന് പകരമാണ് പറയുന്നത്, ഈ രോഷം ഒന്ന് അടക്കൂ. ഞാൻ ഇത് തന്നെയായിരുന്നു ലക്ഷ്മണനോടും ശ്രീരാമചന്ദ്രൻ പറഞ്ഞത്, മത്സരാദ്യം വെടിഞ്ഞിട്ട് എൻ്റെ വാക്കുകൾ കേൾക്കൂ,
കാരണം കലങ്ങി മറിയുന്ന മനസ്സിന് ഉപദേശം ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അപ്പോൾ ആദ്യം ഒന്ന് അവരെ ശാന്തമാക്കണം. അതിനാണ് പറയുന്നത് രാമനാമം ജപിച്ച് ഒന്ന് മനസ്സിനെ ഒന്ന് ശാന്തമാക്കൂ, എന്നിട്ട് ഞാൻ പറയുന്നത് കേൾക്കൂ. കസ്യ ദുഃഖസ്യ കോ ഹേതു ജഗത്രയേ, എല്ലാം സംസ്കൃതമാണ്. കസ്യ, ആരുടെ ദുഃഖസ്യ, ദുഃഖത്തിന് കോ ഹേതു, ആരാണ് കാരണക്കാരൻ ഈ ജഗത്രയേ, ഈ മൂന്ന് ലോകത്തിലും. കസ്യ സുഖസ്യ വാ കോപി ഹേതു സഖേ, ആരുടെ സുഖത്തിന് ആര് കാരണക്കാരനാകുന്നു സഖേ. പൂർവജന്മാർജിത കർമ്മമത്രേ, മുൻജന്മങ്ങളിൽ ചെയ്ത ആർജിത കർമ്മം, അങ്ങനെ ആർജിച്ചു വെച്ച ഒരുപാട് കർമ്മങ്ങളുണ്ട്. അതിൽ നിന്ന് ഓരോ ജന്മത്തിലേക്കും അനുഭവിക്കാനായിട്ടുള്ള പ്രാരബ്ധ കർമ്മം, അതിൽ പുണ്യത്തിൻ്റെ ആ ഒരു ഫലം വരുമ്പോൾ സുഖം വരുന്നു, പാപത്തിൻ്റെ ഫലം വരുമ്പോൾ ദുഃഖം വരുന്നു. ഇതാണ് സർവലോകർക്കും സുഖ ദുഃഖ കാരണം, എല്ലാവർക്കും സുഖത്തിനും ദുഃഖത്തിനും കാരണം അവനവൻ ചെയ്തു വെച്ച കർമ്മങ്ങളാണ്. ദുഃഖ സുഖങ്ങൾ ദാനം ചെയ്വതിന്നാരും ഉൾക്കാമ്പിലോർത്തു കണ്ടാലില്ല നിർണയം. നിങ്ങൾക്ക് സുഖം തരാനായിട്ട് ഇവിടെ കുറച്ചാളുകൾ, ദുഃഖം തരാനായിട്ട് കുറച്ചാളുകൾ, ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നുന്നു. അതാണ് സുഖ ദുഃഖങ്ങൾ ദാനം ചെയ്വതിന് അങ്ങനെ ആരും ഇവിടെ ഇല്ല. അങ്ങനെ ഉൾക്കാമ്പിൽ ഓർത്തു കണ്ടാൽ, അങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ അങ്ങനെ ഒന്നുമില്ല. ആരും ആരുടെ സുഖത്തിനും കാരണക്കാരല്ല, ആരുടെ ദുഃഖത്തിനും ആരും കാരണക്കാരല്ല. ഏകൻ മമ സുഖദാതാ ജഗതി, ഒരാൾ എൻ്റെ, മമ സുഖദാത, എനിക്ക് സുഖം തരുന്നവനാണ് ജഗതി, ഈ ലോകത്തിൽ. ഇനി മറ്റൊരാൾ ചിന്തിക്കും, മറ്റേകൻ, മറ്റൊരാൾ, മമ ദുഃഖദാത, എനിക്ക് അവൻ കാരണം ദുഃഖം മാത്രമേ സംഭവിച്ചുള്ളൂ. ഇതി വൃഥാ തോന്നുന്നത്, ഇങ്ങനെ വെറുതെ തോന്നുകയാണ് അജ്ഞാനബുദ്ധികൾക്കെപ്പോഴും. എന്തുകൊണ്ടായത് തോന്നുന്നത്? അറിവില്ലായ്മയാണ്. അവർക്ക് ഈ ലോകരഹസ്യത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. കാരണം അവരൊക്കെ ഈ മായാഭ്രമത്തിൽപ്പെട്ട് ഈ ഒരു സ്വപ്നലോകത്തിൽ അങ്ങനെ ജീവിക്കുന്നു എന്ന് മാത്രം. എന്നാൽ ഇത് ബുദ്ധന്മാർക്കതേതുമേ തോന്നുകയില്ല. എന്നാൽ ഈ ഒരു സത്യം മനസ്സിലാക്കിയ പണ്ഡിതന്മാർക്ക്, ജ്ഞാനികൾക്കാകട്ടെ, ഇങ്ങനെയൊന്നും തോന്നുകയില്ല. അവരീ സത്യത്തെ തിരിച്ചറിഞ്ഞവരാണ്. ഒരു കാറ്റടിച്ചാൽ, പഴുത്ത മാങ്ങ താഴെ വീണാൽ നമ്മൾ പറയും കാറ്റടിച്ച് മാങ്ങ വീണു. എന്നാൽ പഴുത്തിരിക്കുന്ന പഴം അതെങ്ങനെയായാലും താഴെ വീഴും. കാറ്റ് ഒരു ചെറിയൊരു കാരണം, അത്രമാത്രം, ഒരു നിമിത്തം. ഇതുപോലെ നമ്മൾ സുഖം അനുഭവിക്കേണ്ട ഒരു സമയം, നമ്മുടെ ആ പുണ്യ പാപങ്ങളൊക്കെ അങ്ങനെ പഴുത്ത് പാകമായി വരുന്ന സമയത്ത്, അത് നമുക്ക് അനുഭവിക്കേണ്ടതായിട്ടൊരു കാരണക്കാരനായിട്ട്, അല്ലെങ്കിൽ നമുക്കത് അനുകൂലമാക്കി തരാൻ ഒരാളെ, ഒരു നിമിത്തം, വെറും നിമിത്തമാക്കി ഭഗവാൻ വയ്ക്കും. പക്ഷെ നമുക്ക് അത്, നമ്മൾ എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? അവനാണ് അല്ലെങ്കിൽ അവളാണ് എൻ്റെ എല്ലാ സുഖങ്ങൾക്കും കാരണം. അവനില്ലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു. വേണം, നന്ദി വേണം, വേണ്ട എന്നല്ല, പക്ഷേ അവരാണ് എൻ്റെ സുഖത്തിന് കാരണം എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇതേപോലെ എൻ്റെ ദുഃഖത്തിന് കാരണം അവനാണ് അല്ലെങ്കിൽ അവളാണ് എന്ന് ചിന്തിക്കുന്നത്. അതും ഇതുപോലെ തന്നെ ഒരു നിമിത്തം മാത്രമാണ്. നമ്മൾ ചെയ്തു വച്ച പാപഫലങ്ങൾ അങ്ങനെ പഴുത്ത് പാകമായി നമ്മിലേക്ക് അത് തിരിച്ചടിക്കേണ്ട സമയത്ത്, അത് നമ്മിലേക്ക് എത്തിക്കാനായിട്ട് ഒരു കാറ്റിൻ്റെ രൂപത്തിൽ, ഒരു നിമിത്തമായിട്ട് ഒരാളുണ്ടായിരിക്കും. അത് അയാളെ അങ്ങനെ നിമിത്തമാക്കാനും ഭഗവാൻ ഒരു കാരണമുണ്ടാകും. ഇതൊന്നും നമുക്കറിയില്ല. നമുക്കാകപ്പാടെ ഈ ലോകം സത്യമാണെന്നുള്ള ഈ ഒരു അജ്ഞത മാത്രമേ ഉള്ളൂ. ഈ അറിവില്ലായ്മ കൊണ്ട് നമ്മളൊക്കെ ഊഹിച്ചെടുക്കുകയാണ്. എന്നാൽ സത്യദർശികളായ എങ്ങനെ നമുക്കിത് വിശ്വസിക്കാം, ഇതൊക്കെ എൻ്റെ കർമ്മഫലമാണെന്ന്? കാരണം സത്യദർശികളായിട്ടുള്ള ആ മഹാമനീഷികളായിട്ടുള്ള ഋഷിമാർ, അവർ ഇത് തിരിച്ചറിഞ്ഞ സത്യമാണ്, അവരെ വിശ്വസിക്കുക.
ഇന്ന് ആധുനിക ശാസ്ത്രജ്ഞന്മാർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ണടച്ചങ്ങ് വിശ്വസിക്കുകയാണ്. അവർ പറയുന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടൊന്നുമല്ല. അപ്പം ഈ സമം MC² എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ എത്ര പേർക്കറിയാം? എന്നിട്ടെന്താ ആളുകൾ വിശ്വസിക്കുന്നില്ലേ? ഇതൊന്നും അറിഞ്ഞിട്ടൊന്നുമല്ല വിശ്വസിക്കുന്നത്. പറഞ്ഞത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ആ അപ്പം അതെന്തോ കാര്യമാണ്. അപ്പോൾ ആളെ നോക്കിയാണ് നമ്മൾ ഒരു കാര്യം വിശ്വസിക്കുന്നത്. ഇതേപോലെ നമ്മുടെ പൂർവീകരായ ഋഷിമാർ, അവർ വെറുതെ ഒന്നും പറയില്ല. അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്. അവരിത് കണ്ടറിഞ്ഞ സത്യമാണ്. അവരുടെ പരീക്ഷണശാല എന്നാൽ അവരുടെ ആ ഒരു യോഗസിദ്ധിയാൽ അവർക്ക് കിട്ടിയ ആ ഒരു ശക്തി ഊർജം തന്നെയായിരുന്നു. അവരുടെ തപോബലം തന്നെയാണ് അവരുടെ ആ പരീക്ഷണശാല. അതിലൂടെയാണ് അവർ ഈ പ്രപഞ്ച രഹസ്യങ്ങളെ കണ്ടെത്തിയത്. അതുകൊണ്ട് വിശ്വസിക്കുക. പിന്നെ അതിന് തെളിവെന്താണ്? കാരണം ഈ ജന്മത്തിൽ നല്ലത് ചെയ്തവർക്കൊക്കെ നല്ലത് കിട്ടുന്നില്ല. അപ്പോൾ തീർച്ചയായും അത് അനുമാനിക്കണം. നമുക്ക് പ്രമാണമുണ്ട്, അനുമാനം എന്നൊരു പ്രമാണമുണ്ട്. നമ്മൾ എല്ലാ കാര്യങ്ങളും പ്രത്യക്ഷത്തിൽ നമ്മുടെ കൺമുന്നിൽ കണ്ടിട്ടൊന്നുമല്ല വിശ്വസിക്കുന്നത്. പ്രമാണമുണ്ട്, അനുമാനം. ആ അതിങ്ങനെയാണെങ്കിൽ അതങ്ങനെ ആയിരിക്കും. അപ്പോൾ ഈ ജന്മത്തിൽ നല്ലത് ചെയ്തവർക്കൊക്കെ എല്ലാം നല്ലതല്ല വരുന്നത് എങ്കിൽ അവിടെ എന്തോ ഒരു നമുക്കറിയാത്ത എന്തോ ഒന്നുണ്ട് എന്ന് നമ്മൾ ഊഹിക്കണം. അപ്പോൾ ഇത്തരം ഇതിഹാസ പുരാണങ്ങളിലൂടെയൊക്കെ നമ്മുടെ ഋഷിമാർ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ കർമ്മഫലമാണിത്. ആരും ഒന്നിനും കാരണക്കാരല്ല. അത് നമ്മുടെ വെറും തോന്നലാണ്. ഞാൻ ഇതിനിന്ന് കർത്താവെന്ന് തോന്നുന്നു മാനസതായിൽ വൃഥാഭിമാനേന കേൾ. വൃഥാഭിമാനം, ആ ഒരു അജ്ഞതയിലുണ്ടാകുന്ന ഞാനാണ് കർത്താവ് എന്ന ഈ തോന്നലിൽ നിന്നാണ് ഇതൊക്കെ. ഞാൻ കർത്താവാണ് എന്ന് തോന്നുന്നത് പോലെ തന്നെയാണ് അവരൊക്കെ എൻ്റെ ദുഃഖത്തിന് കാരണമാകുന്നു, ഇവരിൽ ചിലർ എൻ്റെ സുഖത്തിന് കാരണമാകുന്നു എന്നതൊക്കെ വെറും തോന്നൽ മാത്രമാണ്. ലോകം നിജ കർമ്മസൂത്രബദ്ധം സഖേ. ഈ ലോകം എന്നത് നിങ്ങൾ ഓരോരുത്തരുടെയും നമ്മുടെയൊക്കെ കർമ്മസൂത്രം, കർമ്മം ഒരു ചരട് പോലെ ബന്ധിച്ചിരിക്കുന്നു. എന്നിട്ട് അത് തിരിച്ച് നമ്മളിലേക്ക് തന്നെ വരുന്നു. അതിങ്ങനെ ഒരു വട്ടം വരച്ചതുപോലെ അതെവിടെയും തെറ്റിപ്പോകുന്നില്ല. കാരണം നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ സാക്ഷി രൂപത്തിൽ അത് വേണ്ട രീതിയിൽ കണക്കെടുക്കാൻ ഭഗവാൻ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തെറ്റിപ്പോയതാണെന്നൊന്നും വിചാരിക്കേണ്ട, തെറ്റില്ല ഒരിക്കലും. അതുപോലെ ഭോഗങ്ങളും സുഖം വരുന്നതും ഒക്കെ നിജ കർമാനുസാരികൾ, അവനവൻ്റെ കർമ്മത്തിന് അനുസരിച്ച് വരുന്നതാണ്. മിത്ര അരി ഉദാസീന ബാന്ധവ ദ്വേഷ മധ്യസ്ഥ സുഹൃജനഭേദ ബുദ്ധിഭ്രമം. മിത്രം, അരി, ശത്രു, ഉദാസീനൻ എന്നാൽ മിത്രവുമല്ല ശത്രുവുമല്ല, ഒരു മധ്യസ്ഥ ആ ഒരു രീതിയിൽ. ബാന്ധവം, നമ്മുടെ ബന്ധുക്കൾ. ദ്വേഷ്യം, നമ്മളോട് ദേഷ്യമുള്ളവർ. അതുപോലെ മധ്യസ്ഥൻ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമുക്കൊരു മധ്യസ്ഥം വഹിക്കുന്നവർ. ഇങ്ങനെ സുഹൃജനം, സുഹൃത്തുക്കൾ, ഇങ്ങനെയുള്ള ഭേദബുദ്ധി ഭ്രമം, ഇതൊക്കെ തന്നെ ചിത്രമത്രയെ നിരൂപിച്ചാൽ വളരെ വിചിത്രമാണ്. സ്വകർമ്മങ്ങൾ എത്ര വിഭാവ്യതേ തത്ര യഥാതഥ. എപ്രകാരമാണോ നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങൾ ചെയ്തു വച്ചിരിക്കുന്നത് അതിനനുസരിച്ച് അതിന്, അതായത് ആ ബന്ധമുണ്ട്. ഓരോ ജന്മത്തിലും നമ്മൾ പലരോടും പല രീതിയിൽ കടപ്പെട്ടിരിക്കുന്നു. ചിലവരോട് നമ്മൾ ദ്രോഹം ചെയ്തിട്ടുണ്ട്, അവരായിരിക്കും പിന്നീടുള്ള ജന്മത്തിൽ നമ്മുടെ ദ്വേഷികളായിട്ട് വരുന്നത്, നമുക്ക് എന്തിനും ഒരു ദ്രോഹം ചെയ്യുന്നവരായി വരുന്നത്. ഇതൊക്കെ ഓരോ ജന്മത്തിലെയും ഒരു ബന്ധം, നമ്മളായിട്ടുണ്ടാക്കി വെച്ച ബന്ധങ്ങളാണ്. അതാണ് സ്വകർമ്മങ്ങൾ എത്ര വിഭാവ്യത, എങ്ങനെ നിങ്ങൾ ചെയ്തു വച്ചിരിക്കുന്നുവോ തത്ര, അപ്പോൾ അവിടെ യഥാതഥ, എപ്രകാരം നിങ്ങൾ ചെയ്തു വച്ചോ തഥ, അപ്രകാരം തന്നെയേ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. അതിനപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല. ദുഃഖം സുഖം നിജ കർമ്മ വശഗതം ഒക്കെ, സുഖമായാലും ദുഃഖമായാലും എല്ലാം അവനവൻ്റെ കർമ്മവശഗതം ഒക്കെ എന്ന് ഉൾക്കാമ്പുകൊണ്ട് നിനച്ച് അത് മനസ്സിലിരുത്തി അതങ്ങ് ഉറപ്പിച്ചുകൊള്ളുക. എന്നിട്ട് നിനച്ചതിൽ യത്
ആഗതം, അതാണ് യദ്യതാഗതം തത്ര കാലാന്തരേ. ഇപ്പം നമുക്ക് നല്ലത് സംഭവിച്ചാൽ അങ്ങനെ കാലം കൊണ്ട് തത് തത് ഭുജിച്ച് നല്ലത് സംഭവിച്ചാൽ ഓ സന്തോഷം, അത് ഭുജിച്ച് അതായത് അനുഭവിച്ച് അതിസ്വസ്ഥനായി വാഴണം. എന്താണോ സംഭവിക്കുന്നത് ഇത് ഞാൻ തന്നെ ചെയ്തു വെച്ചതാണ് എന്നങ്ങ് ഉറപ്പിച്ചുകൊള്ളുക. അതിനാരെയും പഴി പറയുകയും വേണ്ട, ഇനി അവരെ വാഴ്ത്തുകയും വേണ്ട, കാരണം രണ്ടും നമ്മുടെ കർമ്മഫലമാണ്. അതുകൊണ്ട് ഭുജിച്ച് ഇത് ഞാൻ കൊടുത്തു വെച്ചത് എനിക്ക് കിട്ടി അത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ച് അതിസ്വസ്ഥനായിട്ട് വാഴണം. ഇനി ഭോഗത്തിനായിക്കൊണ്ട് കാമിക്കയും വേണ്ട, എനിക്ക് സുഖം മാത്രം വരണം, സുഖം വരണേ ഭഗവാനെ, എനിക്ക് ദുഃഖം തരല്ലേ ഭഗവാനെ, ഇങ്ങനെ ഒരു പ്രാർത്ഥനയൊന്നും വേണ്ട. സുഖവും ദുഃഖവും പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളെ തേടി വരും. അതുകൊണ്ട് ഭോഗത്തിനായിക്കൊണ്ട് കാമിക്കയും വേണ്ട, എനിക്ക് സുഖം വരണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയും വേണ്ട. ഇനി ഭോഗം വിധികൃതം, അതായത് ചെയ്തു വച്ച പുണ്യഫലത്തിൻ്റെ ഫലം വരുമ്പോൾ നല്ല ധനം, ഒട്ടും പ്രതീക്ഷിക്കാതെ ധനാഗമം അല്ലെങ്കിൽ പ്രശസ്തി ഇതൊക്കെ വന്നാൽ അത് വർജിക്കുകയും വേണ്ട. അയ്യോ എനിക്കിതൊന്നും വേണ്ട, അങ്ങനെയൊന്നും പറയണ്ട, സ്വീകരിച്ചോളൂ. കാരണം നിങ്ങൾ ചെയ്തു വെച്ച പുണ്യത്തിൻ്റെ ഫലമാണ് ഈ ലഭിക്കുന്നത്. അതുകൊണ്ട് എന്നാൽ എനിക്ക് സുഖം തന്നെ വരാവുള്ളൂ എന്ന് പ്രാർത്ഥിക്കുകയും വേണ്ട, ആഗ്രഹിക്കുകയും വേണ്ട. അങ്ങനെ ആഗ്രഹിച്ചാലും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് അപ്പോൾ ഇത് ചെയ്തു വെച്ചതേ നമുക്ക് കിട്ടുള്ളൂ, പിന്നെ വെറുതെ അതിനുവേണ്ടി പ്രാർത്ഥിച്ച് വഴിപാട് കഴിച്ച് വെറുതെ സമയവും പൈസയും കളയണ്ട. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ ഉള്ളത് ഇത്രയേ ഉള്ളൂ. വ്യർത്ഥമോർത്തോളം വിഷാദ അതിഹർഷങ്ങൾ ചിത്തേ ശുഭാശുഭ കർമ്മ ഫലോദയേ. വ്യർത്ഥമാണ് എന്ത്, സന്തോഷം വരുമ്പോൾ അതിഹർഷം അത്യധികമായിട്ട്, കാരണം ഇനി എനിക്ക് ജീവിതത്തിൽ എപ്പോഴും സന്തോഷമേ ഉള്ളൂ എന്ന ഭാവത്തിലാണ് ചില ആളുകളുടെ സന്തോഷം. അങ്ങനെയൊന്നും സന്തോഷിക്കേണ്ട ആവശ്യമില്ല, കാരണം വഴിയേ ദുഃഖവും വരുന്നുണ്ട്. അതുകൊണ്ട് എന്നാൽ ദുഃഖം വരുമ്പോൾ ഇനി എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒരു സമാധാനം ഉണ്ടാവില്ല എന്ന രീതിയിൽ അങ്ങനെയും ചിന്തിക്കേണ്ട. അതുകൊണ്ട് വിഷാദം അതിഹർഷം ഇതൊക്കെ വ്യർത്ഥമാണ്, ഇത് രണ്ടും വേണ്ട. കാരണം ഇത് മാറി മാറി വരും. ചിത്തേ ശുഭ അശുഭ കർമ്മ ഫലോദയേ, ഇതിങ്ങനെ നിങ്ങൾ ചെയ്ത ശുഭകർമ്മത്തിനനുസരിച്ച് സുഖം വരും, അശുഭകർമ്മത്തിന് ദുഃഖം വരും. ഇത് രണ്ടും മിശ്രിതമായിട്ടാണ് മർത്യദേഹം പുണ്യപാപങ്ങളെ കൊണ്ട് നിത്യമുൽപ്പന്നം. ഈ മർത്യദേഹം നമ്മൾ സ്വീകരിച്ച് ഇവിടെ വന്നിരിക്കുന്നത് തന്നെ പുണ്യവും പാപവും അനുഭവിക്കാനാണ്, അല്ലാതെ പുണ്യം മാത്രം അനുഭവിക്കാനല്ല. അതിനുള്ളത് ദേവലോകമാണ്, സ്വർഗലോകം. അപ്പോൾ മനുഷ്യജന്മം കിട്ടി എന്നതിൻ്റെ അർത്ഥം തന്നെ ജീവിതത്തിൽ ദുഃഖമുണ്ടാകുമെന്ന് തന്നെയാണ്. അങ്ങനെയെങ്കിൽ മർത്യദേഹം പുണ്യപാപങ്ങളെ കൊണ്ട് നിത്യമുൽപ്പന്നം, അതുകൊണ്ടുണ്ടായതാണ് ഈ മർത്യദേഹം, അത് വിധിവിഹിതം സഖേ, ഇതൊക്കെ മുൻകൂട്ടി നിശ്ചയിച്ചു വെച്ചതാണ്. സൗഖ്യ ദുഃഖങ്ങൾ സഹജം, അത് നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ കൂടെ തന്നെ നമ്മുടെ കർമ്മഫലമൊക്കെ എങ്ങനെ എപ്പോൾ അനുഭവിക്കണം ഇതൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. ഏവർക്കുമേ നീക്കാവതല്ല, ഇതൊന്നും ആരെക്കൊണ്ടും തടയാൻ സാധിക്കില്ല സുര അസുരന്മാരാൽ. നിങ്ങളിനി ദേവനെ പ്രാർത്ഥിച്ചാൽ പോലും, എൻ്റെ ദുഃഖമില്ലാതാക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ പോലും അവർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം നിങ്ങൾ ചെയ്തു വച്ചതാണിത്. അതുകൊണ്ട് അനുഭവിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറായിരിക്കുക, വേറൊന്നും നമുക്ക് ചെയ്യാനില്ല. ലോകേ സുഖാനന്തരം ദുഃഖമായി വരും, ഈ ലോകത്തിൽ നിങ്ങൾ കാണുന്നത് ഇങ്ങനെയാണ്, ഒരുപാട് കാലം സുഖിച്ച ഒരാൾക്ക് പിന്നീട് കുറേ നാൾ ദുഃഖമായിരിക്കും, ദുഃഖമായി വരും. ഇനി ഒട്ടും വിഷമിക്കേണ്ട, ആകുലമില്ല, ദുഃഖാനന്തരം സുഖം അതും നിശ്ചയമാണ്, അതങ്ങനെ തന്നെയേ വരികയുള്ളൂ. അല്ലാതെ എപ്പോഴും സുഖം എപ്പോഴും ദുഃഖം അങ്ങനെ ഒരാൾക്കും ഉണ്ടാവുകയില്ല. പിന്നൊന്ന്, നമ്മൾ ഈ പുറമേക്ക് കാണുന്നത് കണ്ടിട്ട്, ഒരാളുടെ ജീവിതം പുറമേക്ക് കണ്ടിട്ട് അയാളെ വിലയിരുത്തരുത്. അങ്ങനെ നോക്കുമ്പോൾ വലിയ കാറും ബംഗ്ലാവൊക്കെ ഉള്ളവരൊക്കെ വളരെ സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ നമുക്ക് തോന്നും. അവരോട് പോയി സംസാരിച്ചാൽ അറിയാം അവരനുഭവിക്കുന്ന ദുഃഖങ്ങൾ എന്തൊക്കെയാണ്. അതുപോലെ വളരെ പാവപ്പെട്ട് ജീവിക്കുന്ന ഒരാളെ കാണുമ്പോൾ നമുക്ക് തോന്നും അയ്യോ പാവം,
പക്ഷേ അയാളെ സംബന്ധിച്ച് അയാൾ തൃപ്തനായിരിക്കും. അപ്പം ഇതൊക്കെ നമ്മുടെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ചാണ് ജീവിതത്തിൽ സുഖവും ദുഃഖവും. അപ്പോൾ ജീവിതത്തിൽ ഒന്നുമില്ലാത്തവരെക്കാളും എനിക്ക് ഇത്രയൊക്കെ ഉണ്ടല്ലോ എന്ന് ചിന്തിച്ചാൽ അത് തന്നെ സുഖമാണ്. അതേസമയം കോടീശ്വരന്മാരായിട്ടും എന്നിട്ടും ഞാൻ ഒന്നാം സ്ഥാനത്തെത്തിയില്ലല്ലോ എന്ന് ചിന്തിച്ചാലോ, അപ്പോൾ ദുഃഖമായി. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കാഴ്ചപ്പാടിനനുസരിച്ചാണ് സുഖവും ദുഃഖവും എല്ലാം. ഇനി നൂനം, ഇത് ഈ സുഖവും ദുഃഖവും മാറി വരുന്നത് നൂനം ദിനരാത്രി പോലെ, ദിവസവും അതായത് പകലും രാത്രിയും മാറി മാറി വരുന്നത് പോലെയാണ് സുഖ ദുഃഖങ്ങൾ. ഗത ആഗതം, ഗതം പോകും, ആഗതം വരും. മനസേ ചിന്തിക്കയിൽ അത്രയുമല്ല, ഇനി ഇത് മാത്രമല്ല, നീ ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അല്ലെടോ എടോ, ദുഃഖമധ്യേ സുഖമായും വരും, പിന്നെ ദുഃഖം സുഖമധ്യ സംസ്ഥമായും വരും. നമ്മൾ ശരിക്കും ചിന്തിച്ചു നോക്കിയാൽ രണ്ട് ദുഃഖങ്ങൾക്കിടയിലാണ് സുഖം. അതായത് ദുഃഖം വന്ന് പിന്നൊരു സുഖം, വീണ്ടും ദുഃഖം. ഇനി അത് നേരെ തിരിച്ച് ചിന്തിച്ചാൽ രണ്ട് സുഖങ്ങൾക്കിടയിൽ ഒരു ദുഃഖമുണ്ടായിരിക്കും. കാരണം അല്ലെങ്കിൽ നമുക്കൊരു ഒരു ജീവിതത്തിനൊരു രസമുണ്ടാവില്ല. നല്ല ചൂടത്ത് ഇരുന്നിട്ട് പിന്നെ വന്ന് ആ ഫാനിൻ്റെ താഴെ ഇരിക്കുമ്പോഴാണ് ആ എന്താ സുഖം. അല്ലാതെ എപ്പോഴും ഇങ്ങനെ ഫാനിൻ്റെ ചുവട്ടിൽ തന്നെ ഇരുന്നാൽ അത് പിന്നെ ഒരു സുഖമില്ല, അതിനൊരു സുഖമില്ല. നല്ല ദാഹമുണ്ടായിട്ട് വെള്ളം കുടിക്കുമ്പോഴുള്ളൊരു സുഖം, വെറുതെ വെള്ളം എടുത്ത് കുടിച്ചാൽ സുഖം കിട്ടില്ല. അപ്പോൾ ദുഃഖം അനുഭവിച്ചിട്ട് പിന്നെ ഒരു സുഖം അനുഭവിക്കണം, അപ്പോഴാണ് ആ സുഖം ഒരു സുഖം. വിശന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഭക്ഷണത്തിന് രുചി, അല്ലാതെ രാവിലെ കഴിച്ച ഭക്ഷണം ദഹിക്കുന്നതിന് മുൻപേ ഉച്ചയായി അതുകൊണ്ട് ഇപ്പോൾ കഴിക്കാതെ വേറെ രക്ഷയില്ല എന്ന രീതിയിൽ കഴിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ചൊരു രുചിയും അതിന് തോന്നുകയില്ല. അതുകൊണ്ട് ദുഃഖം വേണം എങ്കിലേ ജീവിതത്തിനൊരു രസമുള്ളൂ എന്ന് നമ്മൾ തന്നെ അത് തെളിയിച്ചിട്ടുണ്ട്. കാരണം ഒരു നിങ്ങളൊരു സിനിമ കാണാൻ പോകുന്നു, ആ സിനിമയിൽ എല്ലാ സീനിലും സുഖം മാത്രമാണെങ്കിൽ സിനിമ പരമ ബോറായിരിക്കും. അച്ഛൻ അമ്മ കുട്ടികൾ എല്ലാവരും നല്ല സന്തോഷമായിട്ട് ഇങ്ങനെ കളിക്കുന്നു ചിരിക്കുന്നു. ഇത് തന്നെ എല്ലാ സീനിലുമാണെങ്കിലോ അയ്യേ ഇതെന്ത് സിനിമ എന്ന് വിചാരിക്കില്ലേ. അപ്പോൾ സിനിമയിൽ നമുക്ക് ട്വിസ്റ്റ് വേണം, ദുഃഖം വേണം, ഒരു ഇടി വേണം, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില ആൻറ്റി ക്ലൈമാക്സുകൾ വേണം, എന്നിട്ടൊരു ക്ലൈമാക്സ് വേണം. അപ്പോൾ ജീവിതത്തിൽ ഇതൊന്നും പാടില്ല എന്ന് ചിന്തിക്കുന്നതിൽ എന്താണ് രസം, എന്താണ് അർത്ഥമുള്ളത്? അതുകൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് സുഖമായിട്ട് നമുക്ക് പിന്നീട് ആലോചിക്കുമ്പോൾ ഒരു രസം വേണമെങ്കിൽ കുറേ ദുഃഖങ്ങളും അനുഭവിക്കണം. ആ ദുഃഖത്തെ അതിൻ്റേതായ രീതിയിൽ ഉൾക്കൊള്ളാനും സാധിക്കണം. അങ്ങനെ സാധിക്കുമ്പോഴാണ് ദുഃഖം പിന്നീട് സുഖത്തിന് വഴിമാറുന്നത് നമ്മൾ അനുഭവിക്കുകയുള്ളൂ. അങ്ങനെ അറിയുന്നതും ഒരു സുഖമാണ്. ഇനി രണ്ടും അന്യോന്യ സംയുക്തമായ ഏവനുമുണ്ട്, ഇത് എല്ലാവർക്കുമുണ്ട്, അങ്ങനെ ചിലവർക്ക് മാത്രമേ ഉള്ളൂ എന്നൊന്നും, അതാണ് നേരത്തെ പറഞ്ഞത്, നമ്മൾ ഒരാളുടെ പുറമേയുള്ള ജീവിതം കണ്ടിട്ട് അയാളെ വിലയിരുത്തരുത്. നമുക്ക് ഏറ്റവും അടുത്ത് നമ്മൾ ആളുകളോട് സംസാരിക്കുമ്പോഴാണ് മനസ്സിലാവുക എന്തൊക്കെ ദുഃഖങ്ങളാണ് ഓരോരുത്തർക്കുമുള്ളത് എന്ന്. ഇത് അന്യോന്യ സംയുക്തമാണ് സുഖവും ദുഃഖവും, ഏതുപോലെ ജലപങ്കമെന്ന പോലെ സഖേ, ജലവും മണ്ണ് ചളിയും പോലെ. വെള്ളം അതിനടിയിൽ ചളി, അതിനടിയിൽ വീണ്ടും വെള്ളമുണ്ട്. ഇങ്ങനെ മാറി മാറി വരുന്നത് പോലെയാണ് സുഖവും ദുഃഖവും. ആകയാൽ ധൈര്യേണ വിദ്വജ്ജനം ഹൃദി, അതുകൊണ്ട് ഹൃദയത്തിൽ വിദ്വജ്ജനം ആ ഒരു ജ്ഞാനം ഉൾക്കൊണ്ടുകൊണ്ട്, ഈ ഒരു തിരിച്ചറിവ് ഉൾക്കൊണ്ടുകൊണ്ട് ശോകഹർഷങ്ങൾ കൂടാതെ വസിക്കുന്നു. ഈ അറിവുള്ളവർ ഇത് ഇതിങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്നു. ഇതിനെയാണ് ഭഗവത്ഗീതയിൽ തിദീക്ഷ എന്ന് പറഞ്ഞത്. നമ്മുടെ അവസ്ഥയെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുക. ഇഷ്ടമായുള്ളത് തന്നെ വരുമ്പോഴും ഇഷ്ടമില്ലാത്തത് തന്നെ വരുമ്പോഴും തുഷ്ടാത്മനാ മരുവുന്നു ബുദ്ധജനം.
അപ്പോൾ ഇഷ്ടമായുള്ളത് വരുമ്പോൾ ആർത്തട്ടഹസിച്ച് സന്തോഷിക്കുന്നവർക്കാണ് ദുഃഖം വരുമ്പോൾ ആകപ്പാടെ ഒരു വിഷാദ മൂകതയിലേക്ക് പോകുന്നത്. ഇത് രണ്ടും ഒരുപോലെ അങ്ങനെ സ്വീകരിക്കാൻ പഠിച്ചാൽ ഒന്നും നമ്മളെ ബാധിക്കുകയില്ല. അങ്ങനെ ഇഷ്ടമുള്ളത് സംഭവിച്ചാലും ഇഷ്ടമില്ലാത്തത് സംഭവിച്ചാലും ബുദ്ധജനം, അറിവുള്ളവർ, തുഷ്ടാത്മന ഇതൊന്നും മനസ്സിനെ ബാധിക്കാതെ ശാന്തമായിട്ടിരിക്കുന്നു. കാരണം ഈ ദൃഷ്ടമെല്ലാം, ഈ കാണുന്നതൊക്കെ മഹാമായ ഇതി ഭാവനാൽ എന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അവരെ ബുദ്ധജനം എന്ന് വിളിക്കുന്നത്. ഇതൊക്കെ ഈ മായയിലെ വെറും ഒരു വിലാസം മാത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് അവർ ഈ സുഖദുഃഖങ്ങളെ ഒരുപോലെ സ്വീകരിക്കാൻ പഠിച്ചിരിക്കുന്നു. ഇത്തം ഗുഹനും സുമിത്രാത്മജനുമായി വൃത്താന്തഭേദം പറഞ്ഞു നിൽക്കുന്ന നേരം അവരിങ്ങനെ സംസാരിച്ചിരിക്കവേ മിത്രനുദിച്ചിതു, സൂര്യനുദിച്ചു, സത്വരം രാഘവൻ നിത്യകർമ്മങ്ങളും ചെയ്ത് അരുളി ചെയ്ത് തോണി വരുത്തുക, അക്കരെ കടക്കണം, ഗംഗാനദിയുടെ അക്കരെ കടക്കണം. അങ്ങനെ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്ന ആശു വണങ്ങിനാൻ. എന്നിട്ട് പറഞ്ഞു, സ്വാമിൻ, അല്ലയോ സ്വാമിൻ, ഇയം, ഇതാ ഈ ദ്രോണിക, തോണിയിൽ സമാരുഹ്യതാം, കയറിക്കോളുക, സൗമിത്രിണാ ജനകാത്മജയാ സമം. ഇതൊക്കെ സംസ്കൃത വാക്കുകളാണ്. ലക്ഷ്മണനോടും സീതയോടും കൂടെ ഇനി തോണി തുഴയുന്നതും അടിയൻ തന്നെ, ഞാൻ തന്നെ തോണി തുഴയാം. മാനവവീര മമ പ്രാണവല്ലഭ, എൻ്റെ പ്രാണന് തുല്യനായിട്ടുള്ളല്ലയോ സുഹൃത്തേ സ്വാമി. ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത്. ശൃംഗിവേരാധിപൻ വാക്ക് കേട്ട അന്നേരം മംഗലദേവതയാകിയ സീതയെ കയ്യും പിടിച്ച് കരേറ്റി. അപ്പോൾ ആദ്യം തന്നെ സീതയെ ആ തോണിയിൽ രാമൻ കൈ പിടിച്ച് കയറ്റി. എന്നിട്ട് ഗുഹനുടെ കയ്യും പിടിച്ച് താനും കരയേറിയിടിനാൻ. ഗുഹൻ്റെ കൈ പിടിച്ച് ശ്രീരാമചന്ദ്രനും ആ തോണിയിൽ കയറി. ആയുധമെല്ലാം എടുത്ത് സൗമിത്രിയും ആയതമായൊരു തോണി, വലിയ തോണിയാണ്, അങ്ങനെയുള്ള ആ തോണിയിൽ ആയുധമൊക്കെ എടുത്ത് ലക്ഷ്മണനും കരയേറിനാൻ. ജ്ഞാതിവർഗത്തോടുകൂടെ ഗുഹൻ, തൻ്റെ ബന്ധുവർഗത്തോടുകൂടി, തൻ്റെ അനുചരന്മാരോടുകൂടെ ഗുഹൻ പരമാദരവോട് വഹിച്ചിതു തോണിയും. ആ തോണിയിൽ ഗുഹൻ്റെ ബന്ധുക്കളും കയറിയിരുന്നു. അങ്ങനെ മംഗല അപാംഗിയാം, മംഗളനേത്ര, നല്ല ഭദ്രമായ കണ്ണുകളോട്, സുന്ദരമായ കണ്ണുകളോടുകൂടിയ ജാനകീദേവിയും ഗംഗയെ പ്രാർത്ഥിച്ച് നന്നായി വണങ്ങിനാൾ. ഗംഗേ ഭഗവതി ദേവി നമോസ്തുതേ. സംഘേന, ആ ഒരു സംഘം കൊണ്ട്, ഇഷ്ടം കൊണ്ട് ശംഭുതൻ മൗലിയിൽ വാഴുന്ന, ശിവൻ്റെ ആ മുടിയിൽ, ജടയിൽ വാഴുന്ന സുന്ദരി ഹൈമവതി, ഹിമവാനിൽ നിന്ന് ഉദ്ഭവിക്കുന്നവളെ, നമസ്തേ, നമോ നമോ. മന്ദാകിനി ദേവി ഗംഗേ നമോസ്തുതേ. ഞങ്ങൾ വനവാസവും കഴിഞ്ഞാതരാൽ, വനവാസം കഴിഞ്ഞു വന്നാൽ, ഇങ്ങു വന്നാൽ ബലിപൂജകൾ നൽകുവൻ, ഞങ്ങൾ ബലിപൂജകളൊക്കെ നൽകിക്കൊള്ളാം, രക്ഷിച്ചുകൊള്ളുക നീ ആപത്ത് കൂടാതെ. ഇപ്പൊ ഗംഗയെ ദേവിയായി കണ്ട് വന്ദിക്കുകയാണ്. ഇത്തരം പ്രാർത്ഥിച്ചു വന്ദിച്ചിരിക്കവേ സത്വരം പാരകൂലം അടുത്ത അപ്പുറത്തെ ആ കരയിലേക്ക് ഗമിച്ചിടിനാർ. അങ്ങനെ അവിടെ എത്തി. തോണിയിൽ നിന്ന് താഴത്തിറങ്ങി ഗുഹൻ താണു തൊഴുതപേക്ഷിച്ചാൻ മനോഗതം. അപ്പോഴും ഗുഹന് ഒരാഗ്രഹമുണ്ട്, കൂടെ വിട കൊള്ളുവതിന് അടിയനും ഒരാടൽ കൂടാതെ അനുജ്ഞ നൽകിയിടണം. ശ്രീരാമചന്ദ്രനോട് പ്രാർത്ഥിക്കുകയാണ്, എനിക്കും നിങ്ങളുടെ കൂടെ വരാൻ അനുമതി തരണം, ആടൽ കൂടാതെ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ, അതായത് അതിനൊരു ഒരു തടസ്സവും പറയാതെ എന്നെ അങ്ങ് കൊണ്ടുപോകണം. ഇവിടെ തങ്ങളുടെ ഇഷ്ടം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജീവൻ കളയും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഗുഹനും പറയുകയാണ്, പ്രാണങ്ങളെ കളഞ്ഞിടുവനല്ലായിൽ ഏണാംഗബിംബ ആനന, ചന്ദ്രൻ്റെ ആ മുഖം, ചന്ദ്രബിംബം പോലെയുള്ള മുഖമുള്ള സുന്ദരനായിട്ടുള്ള, അല്ലയോ ജഗദീപതേ, അല്ലെങ്കിൽ എനിക്ക് അത്രയും ദുഃഖമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം.
എന്നാൽ നൈഷാദവാക്യങ്ങൾ കേട്ട് മനസ്സി സന്തോഷേണ, കാരണം ആ സുഹൃത്തിൻ്റെ ആ ഒരു സ്നേഹം കണ്ടതിലുള്ള സന്തോഷേണ രാഘവൻ ഏവം അരുൾ ചെയ്തു. സത്യം, 14 സംവത്സരം വിപിനത്തിൽ വസിച്ചു വരുവൻ വിരവിൽ ഞാൻ. 14 സംവത്സരമൊക്കെ വളരെ പെട്ടെന്ന് കടന്നു പോകും. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. ചിത്തവിഷാദമൊഴിഞ്ഞ് വാണിയിടു നീ, ഒട്ടും വിഷമമില്ലാതെ നീ വാഴുക. സത്യവിരോധം വരാ രാമഭാഷിതം. ഇത് രാമൻ്റെ വാക്കാണ്. ഇതിന് സത്യവിരോധം, ഇതിനൊരു വിപരീതം ഉണ്ടാവുകയില്ല. ഇത്തരം ഓരോ വിധം അരുളി ചെയ്ത് ചിത്തമോദേന ഗാഠാശ്ലേഷവും ചെയ്ത് ഭക്തനെ പോകെന്നയച്ച് രഘുത്തമൻ തിരിച്ച് തൻ്റെ രാജധാനിയിലേക്ക് പൊയ്ക്കൊള്ളൂ എന്ന് പറഞ്ഞിട്ട് ഭക്ത്യാ നമസ്കരിച്ച് അഞ്ജലിയും ചെയ്ത് മന്ദമന്ദം തോണിമേലെ ഗുഹൻ വീണ്ടും മന്ദിരം പൊക്കു ചിന്തിച്ച് മരുവിനാൻ. വീണ്ടും തൻ്റെ രാജ്യത്തിലേക്ക് തിരിച്ചു വന്ന് അവിടെ ശ്രീരാമചന്ദ്രനെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അങ്ങനെ ഗുഹനും ശ്രീരാമചന്ദ്രൻ തിരിച്ചു വരുന്നതും കാത്ത് ജീവിക്കാൻ തുടങ്ങി. ഭരദ്വാജാശ്രമ പ്രവേശം. വൈദേഹി തന്നോടുകൂടവേ രാഘവൻ സീതയോടുകൂടി സോദരനോടും ലക്ഷ്മണനോടും ഒരു മൃഗത്തെ കൊന്നു, ഒരു മാനിനെ കൊന്നിട്ട് സാദരം ഭുക്ത്വാ അതിനെ ഭക്ഷിച്ചിട്ട് സുഖേന വസിച്ചിതു സുഖമായിട്ട് പാദപമൂലെ വനത്തിൽ വന്നത് മുതൽ എപ്പോഴും ഒരു വൃക്ഷത്തിൻ്റെ താഴെയായിട്ടാണ്, ഏതെങ്കിലും ഒരു വൃക്ഷത്തിൻ്റെ താഴെയായിട്ടാണ് കിടക്കുന്നത്. അങ്ങനെ ദള ആഢ്യതൽപസ്ഥലെ, ദളം ഇലകൾ കൊണ്ടു വിരിച്ച അതുകൊണ്ട് ആഢ്യമായിട്ടുള്ള, അതായത് അതൊക്കെ നമ്മുടെ കാഴ്ചപ്പാട് പോലെയാണ്. എങ്ങനെയാണോ കൊട്ടാരത്തിൽ വലിയ വിശാലമായിട്ടുള്ള തൽപ്പത്തിൽ ഉറങ്ങുന്നത്, അതേപോലെ തന്നെ ആഢ്യം ഒട്ടും കുറയാതെ, ആഢ്യത്വം ഒട്ടും കുറയാതെ തന്നെ ആ ഇലകൾ നിറച്ചുവെച്ച ആ തൽപ്പത്തിൽ ഉറങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രീരാമചന്ദ്രൻ, ഇവരൊക്കെ മുനിവേഷധാരികളാണ്, അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ മൃഗത്തെ കൊല്ലാൻ പാടുണ്ടോ എന്നൊക്കെ ഒരു സംശയം വരാം. അപ്പോൾ മുൻപ് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നെ ഒരു സാധാരണ മനുഷ്യനായി കാണുന്നവർ അജ്ഞാനികൾ എന്ന് വെച്ചാൽ, ഭഗവാന്റെ പ്രവൃത്തികളെ വിലയിരുത്താൻ നമ്മൾ ആളല്ല. ഭഗവാൻ എന്തിനത് ചെയ്തു എന്ന് ഭഗവാന് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമാണ്. അപ്പം അതുകൊണ്ട് അവിടെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം നമുക്ക് ഇല്ല. ഒരു സമുദ്രത്തെ അളക്കാൻ ഒരു കുമിളക്ക് അർഹതയില്ല എന്നതുപോലെ തന്നെയാണ് ഭഗവാന്റെ പ്രവൃത്തികളെ അളന്ന് തിട്ടപ്പെടുത്താനും അതിനെ വിമർശിക്കാനൊന്നും നമ്മൾ ആയിട്ടില്ല. അപ്പോൾ ഭഗവാൻ ചെയ്യുന്നതിന് എല്ലാറ്റിനും ഓരോ കാരണമുണ്ടായിരിക്കും. ഇതുവരെ അതിനൊരു കാരണം എവിടെയും വായിച്ച് കേട്ടിട്ടില്ലാത്തത് കൊണ്ട് എനിക്കും അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊരു വിശദീകരണം നൽകാൻ ഇല്ല. എന്തായാലും പിറ്റേ ദിവസം മാർത്താണ്ഡദേവൻ ഉദിച്ചോരനന്തരം, സൂര്യൻ, മാർത്താണ്ഡൻ സൂര്യൻ ഉദിച്ചതിന് ശേഷം പാർത്ഥിവൻ, പൃഥ്വിപുത്രൻ എന്ന അർത്ഥം, അതായത് ക്ഷത്രിയൻ, ക്ഷത്രിയനായിട്ടുള്ള ശ്രീരാമദേവൻ അർഘ്യാദി നിത്യകർമ്മം ചെയ്തു. പൂജകൾക്കുള്ള വെള്ളത്തിനെയാണ്, പൂജ ചെയ്യാനുള്ള വെള്ളമാണ് അർഘ്യം. അങ്ങനെ ആ പൂജ ചെയ്യാനുള്ള വെള്ളം ഉപയോഗിച്ച് തർപ്പണമൊക്കെ ചെയ്ത് ഗായത്രിയൊക്കെ ജപിച്ച് അങ്ങനെ ഏതൊരാളിൻ്റെയും സാധാരണ ഒരു ദിവസം തുടങ്ങുന്ന ആ രീതിയിൽ നിത്യകർമ്മമൊക്കെ ചെയ്ത് ചെന്ന് ഭരദ്വാജനായ തപോധനൻ തൻ ആശ്രമപദത്തിൻ അടുത്ത് ആദരാൽ, ഭരദ്വാജ മഹർഷിയുടെ ആ ഒരു തപോവനം. അപ്പോൾ തപോവനം എന്ന് വെച്ചാൽ മഹർഷി തപസ് ചെയ്യുന്ന ആശ്രമത്തിന് ഏകദേശം ചുറ്റുപാടുള്ള ആ ഒരു വനം മുഴുവൻ ആ ഭരദ്വാജ മഹർഷിയുടെ വനമായിട്ട്, അതായത് തപോവനമായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഏകദേശം അതിൻ്റെ അടുത്ത് ചെന്നു. ആദരാൽ ചിത്തമോദത്തോടിരുന്നോരു നേരത്ത്, തീർച്ചയായും മുനിമാരെ കാണാൻ പോകുന്നു എന്ന ഒരു സന്തോഷമാണ് ശ്രീരാമചന്ദ്രന്, അങ്ങനെയുള്ള സന്തോഷത്തോടെ ഇരിക്കുന്ന നേരത്ത്
തത്ര കാണായതൊരു വടു തന്നെയും, വടു എന്നാൽ ഒരു ബ്രഹ്മചാരി, കാരണം ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിൽ ഒരുപാട് ശിഷ്യന്മാരുണ്ട്. അപ്പോൾ അവർ പല ആവശ്യങ്ങൾക്കായി, വിറക് ശേഖരിക്കാനും പല ആവശ്യങ്ങൾക്കുമായി ആ ചുറ്റുവട്ടത്ത് ഉണ്ടാകും. അങ്ങനെ ഒരു ബ്രഹ്മചാരിയെ കണ്ടു. അപ്പോൾ അവനോടരുൾ ചെയ്തു രാഘവൻ, ശ്രീരാമചന്ദ്രൻ ഇപ്രകാരം പറഞ്ഞു: ഇപ്പോഴേ നീ മുനിയോടുണർത്തിക്കണം, നീ പോയിട്ട് മഹർഷിയോട് പറയണം, രാമൻ ദശരഥ നന്ദനൻ ഉണ്ട്, തൻ ഭാമിനിയോടും അനുജനോടും വന്ന് പാർത്തിരിക്കുന്നിത് ഉടജാന്തികേ. ഉടജം ആശ്രമം, ആ ആശ്രമത്തിൻ്റെ അന്തികെ, ഏകദേശം അടുത്തായിട്ട് ശ്രീരാമചന്ദ്രനും ഭാര്യയും അനുജനും വന്നിട്ടുണ്ട് എന്ന കാര്യം നീ വാർത്ത എന്ന വാർത്ത ഉടജാന്തികേ എന്ന വാർത്ത വൈകാതെ ഉണർത്തിക്ക എന്നപ്പോൾ എന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ താപസശ്രേഷ്ഠനോടാ ബ്രഹ്മചാരി, അങ്ങനെ നേരെ ഭരദ്വാജ മഹർഷിയുടെ അടുത്തെത്തിയിട്ട് താപസശ്രേഷ്ഠനായിട്ടുള്ള ആ ഭരദ്വാജനോട് ആ ബ്രഹ്മചാരി, നേരത്തെ കണ്ട ആ ബ്രഹ്മചാരി ചെന്ന് ആഭോഗ സന്തോഷം, ആ ബ്രഹ്മചാരിക്കും അത്യധികം സന്തോഷമായി. അങ്ങനെ ചൊല്ലിയിടിനാൻ: ആശ്രമോപാന്തേ ദശരഥപുത്രനുണ്ടാശ്രിതവത്സല. ഇവിടെ ഭരദ്വാജ മഹർഷിയെ വിളിക്കുകയാണ്, അല്ലയോ ആശ്രിതവത്സലനായ ഗുരു, ദാ അങ്ങയെ കാണാൻ വേണ്ടിയിട്ട് പാർത്തിരുന്നിടുന്നു ദശരഥപുത്രൻ, അങ്ങയെ കാണാൻ ആശ്രമത്തിൻ്റെ അടുത്തായിട്ട് പാർത്തിരിക്കുന്നു. ഇത് ശ്രുത്വാ, കേട്ടിട്ട് ഭരദ്വാജൻ ഇത്ഥം, ഇത് കേട്ടിട്ട് സമുത്ഥായ എഴുന്നേറ്റ് ഹസ്തേ തൻ്റെ കയ്യിൽ സമാദായ സാർഘ്യപാദ്യാദിയും അർഘ്യപാദ്യാദികളൊക്കെ എടുത്തിട്ട്, അർഘ്യം നേരത്തെ പറഞ്ഞു പൂജാദി കർമ്മങ്ങൾ ചെയ്യാനുള്ള വെള്ളം, പാദ്യം എന്നാൽ കാൽ കഴുകിക്കാനുള്ള വെള്ളം, ഇതൊക്കെ എടുത്തുകൊണ്ട് ഗത്വാ ചെന്നിട്ട് രഘുത്തമ സന്നിധവും, ആ രഘുത്തമനായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ്റെ സന്നിധവും അടുത്ത് ചെന്നിട്ട് സത്വരം, വളരെ പെട്ടെന്ന് ഭക്ത്യായവ, വളരെയധികം ഭക്തിയോടുകൂടി പൂജയിത്വ സഹ ലക്ഷ്മണൻ, ലക്ഷ്മണനെയും പൂജിച്ചു. ദൃഷ്ട്വ രമാവരം രാമം ദയാപരം, രമയുടെ വല്ലഭൻ രമാവരം ദയാപരം രാമം, ദയാമൂർത്തിയും ആയിട്ടുള്ള ആ രാമദേവനെ ദൃഷ്ട്വ കണ്ടിട്ട് തുഷ്ട്യ സന്തോഷത്താൽ പരമാനന്ദബ്ധൗ, ആ പരമാനന്ദ സമുദ്രത്തിലങ്ങനെ മുഴുകിനാൻ. ദാശരഥിയും ഭരദ്വാജ പാദങ്ങൾ ആശുവണങ്ങിനാൻ ഭാര്യാനുജാന്നിതം. ഇവിടെ പരസ്പര ബഹുമാനമാണ് കാണിക്കുന്നത്. ആ പരമപുരുഷനാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഭരദ്വാജ മഹർഷി വന്നത്. എന്നാൽ താൻ അങ്ങനെയൊന്നാണ് എന്ന ഭാവം ഒട്ടും കാണിക്കാതെ, അങ്ങനെയൊരു ഭാവം വരാത്തതിന് കാരണം ഈ പ്രപഞ്ചം മുഴുവൻ ഞാനാണ് എന്ന ചിന്ത വരുന്നത് കൊണ്ടാണ്. അതേസമയം വ്യക്തികൾക്കുണ്ടാവുന്നത് അഹങ്കാരം എന്ന ഒരു സങ്കുചിത മനോഭാവമാണ്. അഹങ്കാരം എന്നതുകൊണ്ട് ഞാൻ ഒരു വ്യക്തി. അപ്പോൾ ആ വ്യക്തിബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ നമുക്കെപ്പോഴും ഒന്നുകിൽ ഞാൻ മറ്റൊരാളേക്കാൾ വലുത്, അല്ലെങ്കിൽ ഞാൻ മറ്റൊരാളേക്കാൾ ചെറുത്, ഇങ്ങനെ ഏതെങ്കിലും ഒരു ഭാവം നമ്മിൽ ഇങ്ങനെ മുഴച്ചു നിൽക്കും. എന്നാൽ ഇവിടെ രണ്ടു പേർക്കും അതില്ല എന്നതാണ്. ഭരദ്വാജ മഹർഷി വലിയൊരു തപോധനനാണ്, പക്ഷെ അദ്ദേഹത്തിനും ആ ഭാവമില്ല. ആ പരമപുരുഷനായിട്ടുള്ള ഭഗവാനും ആ ഭാവമില്ല. അങ്ങനെ പരസ്പരം ബഹുമാനിക്കുകയാണ്. ദാശരഥിയും ഭരദ്വാജ പാദങ്ങളാശു വണങ്ങിനാൻ ഭാര്യ അനുജ അന്വിതം, ഭാര്യയോടും അനുജനായ ലക്ഷ്മണനോടും കൂടെ മൂന്നു പേരും വന്ദിച്ചു. ആശീർവചനപൂർവം മുനി പുങ്കവൻ ആശയ ആനന്ദം ഇയെന്നരുളി ചെയ്തു. വളരെ ആ സന്തോഷാധിക്യത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. തന്നെ വന്ദിച്ച ആ മൂവരെയും ആശീർവദനം ചെയ്തിട്ട് പിന്നീട് ആ മുനിശ്രേഷ്ഠൻ ഇപ്രകാരം ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു: പാദരജസ പവിത്രയാക്കിയിടു നീ, അങ്ങയുടെ ആ പാദരേണുക്കളാൽ എൻ്റെ
മമ പർണശാലാം ഇമാം, ഈ പർണശാലയെ പവിത്രയാക്കിയിടു, പർണശാലയെ പവിത്രയാക്കൂ. അല്ലയോ വേദാത്മക, അവിടെ ഭഗവാനെ വിളിക്കുന്നത് വേദം തന്നെ സ്വരൂപനായിരിക്കുന്നല്ലയോ ഭഗവാനെ. ഇത്ഥമുക്ത്വാ ഉടജം ആനീയ, ആശ്രമത്തിലേക്ക് ആനയിച്ച് കൊണ്ടുവന്നിട്ട് സീതയാ, സീതയോടും സഹ അനുജം, അനുജനായ ലക്ഷ്മണനോടും കൂടെ സാദരം സത്യസ്വരൂപം, സത്യസ്വരൂപനായിട്ടുള്ള ആ ഭഗവാനെ സാദരം പൂജാവിധാനേന പൂജിച്ച് ഉടൻ, പൂജാദി കർമ്മങ്ങളാൽ ഭഗവാനെ പൂജിച്ച് ഉടൻ ഭരദ്വാജ തപോധനശ്രേഷ്ഠൻ, ഭരദ്വാജ തപോധനശ്രേഷ്ഠൻ ഇപ്രകാരം അരുളിച്ചെയ്തു. നിന്നോട് സംഗമമുണ്ടാക കാരണം ഇന്നു വന്നു തപസ്സാഫല്യമൊക്കവേ. ഇവിടെ മുനിമാരൊക്കെ തപസ് ചെയ്യുന്നത് ആ പരമാർത്ഥത്തെ സാക്ഷാത്കരിക്കാനാണ്. ആ സാക്ഷാത് സ്വരൂപമാണ് ഇവിടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും അത് തപസ്സിൻ്റെ ഒരു സാഫല്യം തന്നെയാണ്. അങ്ങനെ തപസ്സാഫല്യമൊക്കവേ വന്നുവല്ലോ എന്നിട്ട് പറയുകയാണ്. ജ്ഞാതം മയാ, മയാ ജ്ഞാതം, എന്നാൽ എല്ലാം അറിയപ്പെട്ടിരിക്കുന്നു. എന്ത്? തവ ഉദന്തം, അങ്ങയുടെ എല്ലാ വർത്തമാനങ്ങളും, ഇപ്പോൾ ഈ അടുത്ത് നടന്ന എല്ലാ കാര്യങ്ങളും രഘുപതേ എന്നാൽ അറിയപ്പെട്ടിരിക്കുന്നു. ഭൂതം ആഗാമികം വാ കരുണാനിധി, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വർത്തമാനം മാത്രമല്ല, ഭൂതം, അങ്ങ് ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുൻപ് എന്താണ് സംഭവിച്ചത്, ഇനി ആഗാമികം, ഇനി വരാനിരിക്കുന്നത് എന്തൊക്കെയാണ്, വാ, ഇതൊക്കെ എനിക്കറിയാം ഭഗവാനെ. ഞാൻ അറിഞ്ഞേൻ പരമാത്മാ ഭവാൻ കാര്യമാനുഷനായതു മായയാ ഭൂതലേ. അങ്ങ് ഒരു കാര്യമായിട്ട് വന്നിരിക്കുകയാണ്, അങ്ങ് യഥാർത്ഥത്തിൽ കാരണസ്വരൂപനാണ്, പക്ഷേ അങ്ങ് സ്വയം ഒരു കാര്യമായിട്ട് ഒന്നിൽ നിന്ന് മറ്റൊന്ന് വന്നിരിക്കുന്നു എന്നർത്ഥത്തിലാണ് കാര്യസ്വരൂപനായിട്ട്, കാര്യമാനുഷനായതു മായയാ ഭൂതലേ, ആ മായാസ്വരൂപനായിട്ട് അങ്ങ് വന്നുവല്ലോ. ബ്രഹ്മണാ പണ്ടു സംപ്രാർത്ഥിതനാകയാൽ, ബ്രഹ്മാവിനാൽ അങ്ങ് പ്രാർത്ഥിക്കപ്പെട്ടു, അതിനാൽ ജന്മമുണ്ടായതു യാതൊന്നിനെന്നതും, അങ്ങ് എന്തിനാണ് ഇവിടെ ഇങ്ങനെ ഒരു ജന്മമെടുത്ത് വന്നത് എന്നതും, കാനനവാസ അവകാശമുണ്ടായതും, അങ്ങേക്ക് ഈ ഒരു കാനനവാസം എന്തുകൊണ്ടുണ്ടായി എന്നതും, ഞാൻ അറിഞ്ഞിടിനേൻ ഇന്നതിനെന്നടോ, ഇന്നതിനെന്ന് വെച്ചാൽ ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ്, ഇന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങ് ഇതൊക്കെ ചെയ്തത് എന്ന്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്കറിയാം ഭഗവാനെ. എങ്ങനെ അറിയാം? ജ്ഞാനദൃഷ്ടിയാ, എൻ്റെ ജ്ഞാനദൃഷ്ടി കൊണ്ട് ഞാൻ അറിഞ്ഞിരിക്കുന്നു. തവ ധ്യാനൈക ജാതയ, അങ്ങയെ തന്നെ ധ്യാനിച്ചുകൊണ്ടാണ് ഞാൻ തപസ്സനുഷ്ഠിക്കുന്നത്. അങ്ങനെയുള്ള ജ്ഞാനദൃഷ്ടിയ, ജ്ഞാനമൂർത്തെ സകലത്തെയും കണ്ടു ഞാൻ. അല്ലയോ ജ്ഞാനമൂർത്തെ, ജ്ഞാനം തന്നെ മൂർത്തിയായിട്ടിരിക്കുന്ന ഭഗവാനെ, എല്ലാം അങ്ങയുടെ അനുഗ്രഹത്താൽ എനിക്കെല്ലാം അറിയാൻ സാധിച്ചിരിക്കുന്നു. എന്തിന് ഞാൻ വളരെ പറഞ്ഞിടുന്നു? എല്ലാം അറിയുന്ന അങ്ങയോട് ഞാനിതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. സന്തുഷ്ടബുദ്ധിയ, എന്തായാലും അങ്ങയെ കണ്ടതിനാൽ ആ സന്തോഷത്താൽ കൃതാർത്ഥനായേനഹം, ഞാൻ വളരെയധികം സന്തുഷ്ടനായിരിക്കുന്നു. ശ്രീപതി രാഘവൻ വന്ദിച്ചു സാദരം താപസശ്രേഷ്ഠനോടേവമരുൾ ചെയ്തു. എന്നാൽ താൻ ഇത്രമാത്രം പൂജിക്കപ്പെട്ട സ്ഥിതിക്ക് ആ ഒരു രീതിയിൽ എന്നാൽ പിന്നെ വരൂ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്ന രീതിയിലല്ല, വീണ്ടും അവിടെ വിനയാന്വിതനായിട്ട് ശ്രീരാമചന്ദ്രൻ പറയുകയാണ്, ക്ഷത്രബന്ധുക്കളായുള്ളോരു ഞങ്ങളെ ചിത്തമോദത്തോടനുഗ്രഹിക്കണമേ. ഞങ്ങൾ ക്ഷത്രബന്ധുക്കൾ എന്നാൽ ക്ഷത്രിയ വംശത്തിൽ പിറന്നവരാണ്, അങ്ങനെയുള്ള ഞങ്ങളെ താപസശ്രേഷ്ഠനായിട്ടുള്ള അങ്ങ്, എന്നുവെച്ചാൽ എന്തുകൊണ്ടും ക്ഷത്രിയന്മാരെക്കാളും ഒരു പടി മുന്നിലാണ് താപസശ്രേഷ്ഠൻ. അപ്പോൾ ഇവിടെ ഈ ശരീരം സ്വീകരിച്ച സ്ഥിതിക്ക്, ക്ഷത്രിയ ശരീരം സ്വീകരിച്ച സ്ഥിതിക്ക് ഞാൻ അങ്ങയെക്കാളും താഴ്ന്നവനാണ്, അതുകൊണ്ട് എന്നെ ചിത്തമോദത്തോടനുഗ്രഹിക്കണമേ
യുദ്ധമന്യോന്യ ഭാഷണവും ചെയ്ത് തത്ര കഴിഞ്ഞിതു രാത്രി മുനിയുമായി. അങ്ങനെ ഓരോരോ സംഭാഷണങ്ങളൊക്കെ ചെയ്തിട്ട് മുനിയുമായിട്ട് പല കാര്യങ്ങളും ചർച്ച ചെയ്ത് ആ രാത്രി അവിടെ അങ്ങനെ കഴിച്ചുകൂട്ടി. വാൽമീകി ആശ്രമ പ്രവേശം. ഉത്ഥാനവും ചെയ്ത് ഉഷസി ഏഴര പുലർച്ചെ ഉത്ഥാനം ചെയ്ത് ഉണർന്നെഴുന്നേറ്റ് അവിടെ ഭരദ്വാജ ആശ്രമത്തിലെ മുനിവര പുത്രരായുള്ള കുമാരകന്മാരുമായിട്ട് അവിടെയുള്ള ഭരദ്വാജ മഹർഷിയുടെ ശിഷ്യന്മാരുമായിട്ട് ഉത്തമമായ കാളിന്ദി നദിയെയും ഉത്തീര്യ. കാളിന്ദി നദി ഏകദേശം ആ ഒരു വൃന്ദാവന പ്രദേശത്തൊക്കെ എത്തി എന്നർത്ഥം. കാട്ടിലൂടെ നടന്ന് അയോധ്യയിൽ നിന്ന് അവിടെ വൃന്ദാവനത്തിൻ്റെ ആ ഒരു പരിസര പ്രദേശങ്ങളിലൂടെ അങ്ങനെ ആ കാളിന്ദി നദിയെയും ഉത്തീര്യ കടന്നിട്ട് താപസാധിഷ്ഠ മാർഗേണ താപസന്മാരാൽ കാണിക്കപ്പെട്ട അവർ വഴികാട്ടിയ ആ മാർഗേണ പോയിട്ട് ചിത്രകൂടാദ്രിയെ ചിത്രകൂടം എന്ന് പേരുള്ള ആ ഒരു സ്ഥലത്തെ പ്രാപിച്ചിതു ജവാൽ. അങ്ങനെ വളരെ പെട്ടെന്ന് അവിടെ എത്തി. തത്ര അവിടെയാണ് വാൽമീകി തന്നാശ്രമം നിർമ്മലം വളരെ പവിത്രമായിട്ടുള്ള നാനാ മുനികുല സങ്കുലം. അവിടെ ചുറ്റുമായിട്ട് ഒരുപാട് മുനിമാർ തങ്ങളുടെ ആശ്രമം കെട്ടി അങ്ങനെ അവിടെ വസിക്കുന്നുണ്ട്. കേവലം നാനാമൃഗ ദ്വിജ ആകീർണം നാനാമൃഗങ്ങൾ വളരെ ശാന്തരായിട്ടുള്ള മൃഗങ്ങളൊക്കെ ഇങ്ങനെ അവിടെ ചുറ്റുപാടിലുമുണ്ട്. ദ്വിജ ആകീർണം ദ്വിജം എന്ന വാക്കിന് സാധാരണ ബ്രാഹ്മണൻ അല്ലെങ്കിൽ പല്ല് ഇങ്ങനെയൊക്കെയുള്ള അർത്ഥമുണ്ട്. ഇവിടെ ബ്രാഹ്മണന്മാർ എന്നതിനേക്കാൾ ദ്വിജ എന്ന ഒരു വാക്കിന് വള്ളിച്ചെടി ഒരു പ്രത്യേകതരം വള്ളിച്ചെടി എന്നൊരർത്ഥം കണ്ടു. അപ്പം അങ്ങനെയാണെങ്കിൽ അങ്ങനെ എടുക്കാം. ഇപ്പം മൃഗങ്ങളും അതുപോലെ വൃക്ഷലതാദികൾ അങ്ങനെയൊക്കെ ആയിട്ട് മനോഹരം. ഒപ്പം താഴെ വേറെ പറയുന്നുണ്ട് ഉത്തമ വൃക്ഷലതാ പരിശോഭിതം. ഒന്നുകിൽ അവിടെ ബ്രാഹ്മണന്മാരുടെ ഒരു കൂട്ടം എന്ന രീതിയിൽ എടുക്കാം. പക്ഷേ ഇവിടെ മുനിമാർ എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ അങ്ങനെ വരാനും സാധ്യത കുറവാണ്. അപ്പോൾ ഇവിടെ ഒന്നുകിൽ മൃഗങ്ങളുടെ ആ ഒരു കൂട്ടം ആ രീതിയിൽ വേണമെങ്കിലും അവിടെ അർത്ഥമെടുക്കാം. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും മനോഹരമായിട്ടുള്ള ഉത്തമ വൃക്ഷലതാ പരിശോഭിതം വള്ളിച്ചെടികളും ഒക്കെയായിട്ട് നിത്യകുസുമ ഫല ദല സംയുതം നിത്യകുസുമം എപ്പോഴും പൂക്കൾ വിരിയുന്ന അതുപോലെ ഫലം പഴങ്ങൾ ഉണ്ടാകുന്ന ദലസംയുതം ആ ഇലകളോടുകൂടിയ അങ്ങനെയുള്ള ഉത്തമ വൃക്ഷലതാ പരിശോഭിതം ഇങ്ങനെയൊക്കെയുള്ള വൃക്ഷലതാദികളുള്ള ആശ്രമ പ്രദേശത്ത് തത്ര ഗത്വാ അവിടെ എത്തിയിട്ട് അപ്പോൾ ശ്രീരാമചന്ദ്രാദികളെയൊക്കെ കണ്ടപ്പോൾ സമാസീനം അവിടെ നിന്ന് എഴുന്നേറ്റ മുനികുല സത്തമം മുനിശ്രേഷ്ഠനായിട്ടുള്ള ആ വാൽമീകി മഹർഷിയെ ദൃഷ്ട്വാ കണ്ടിട്ട് നമസ്കരിച്ചിടിനാൻ. രാമം രമാവരം രമയുടെ പതിയായിട്ടുള്ള വീരം മനോഹരം കോമളം ശ്യാമളം കാമദം എല്ലാ ആഗ്രഹങ്ങളെയും തരുന്ന മോഹനം കന്ദർപ്പസുന്ദരൻ കാമദേവനെപ്പോലെ സുന്ദരൻ ഇന്ദീവര ഈക്ഷണൻ താമര കണ്ണുകളോടുകൂടിയവൻ ബാണതൂണീര ധനുർധരം ബാണം അമ്പ് തൂണീരം ആവനാഴി ധനുസ് ഒരു വില്ല് ഇതൊക്കെ ധരിച്ച് വിഷ്ടപത്രാണ നിപുണം വിഷ്ടപം എന്നാൽ ലോകം ലോകത്തെ മുഴുവൻ രക്ഷിക്കുന്ന ത്രാണനം ചെയ്യുന്നതിൽ നിപുണനായിട്ടുള്ള അതേസമയം ഇപ്പോൾ ഭഗവാൻ എങ്ങനെയിരിക്കുന്നു ജടാമകുട ഉജ്ജ്വലം ഇപ്പോഴത്തെ ഭഗവാന്റെ കിരീടം മകുടം എന്നത് ജടയാണ് അങ്ങനെ ജടയാകുന്ന കിരീടത്തോടുകൂടി ഉജ്ജ്വലനായിരിക്കുന്ന ജാനകി ലക്ഷ്മണ ഉപേതം ജാനകിയോടും ലക്ഷ്മണനോടും കൂടെ വന്ന രഘുത്തമം മാനവേന്ദ്രം ഒരു ക്ഷത്രിയനും കൂടിയായിട്ടുള്ള ആ ശ്രീരാമചന്ദ്രനെ കണ്ട് വാൽമീകിയും തഥാ സന്തോഷ ബാഷ്പ ആകുലാക്ഷനായി രാഘവൻ തൻ തിരുമേനി ഗാഠം പുണർനീടിനാൻ. സന്തോഷാധിക്യത്താൽ നേരെ പോയി ശ്രീരാമചന്ദ്രനെ കെട്ടിപ്പിടിച്ചു.
നാരായണം പരമാനന്ദ വിഗ്രഹം കാരുണ്യ പീയൂഷ സാഗരം മാനുഷം. ഇപ്പോൾ മാനുഷവേഷത്തിലെത്തിയിരിക്കുന്ന കാരുണ്യ കടൽ തന്നെയായിരിക്കുന്ന ആ രാമചന്ദ്രനെ പൂജയിത്വ ജഗത് പൂജ്യം ജഗന്മയം. ഈ ജഗത്ത് മുഴുവൻ ആരെയാണോ പൂജിക്കുന്നത്, ഈ ജഗത്ത് തന്നെയായിരിക്കുന്നത് ജഗന്മയം ആയിരിക്കുന്ന രാജീവലോചനം രാജേന്ദ്രശേഖരം, ആ ഇപ്പോൾ ക്ഷത്രിയന്മാരിൽ വച്ച് ഏറ്റവും വലിയ ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന അങ്ങനെയുള്ള ശ്രീരാമചന്ദ്രനെ ഭക്തിപൂണ്ട് അർഘ്യപാദ്യാദികൾ കൊണ്ടഥ പൂജാതി വസ്തുക്കളെ കൊണ്ട് കാൽ കഴുകിക്കാനുള്ള വെള്ളവും ഒക്കെ എടുത്തിട്ട് മുക്തിപ്രദനായ നാഥന് ആ ശ്രീരാമചന്ദ്രന് സാദരം പക്വമധുര മധുഫലമൂലങ്ങളൊക്കെ, വളരെ പാകമായിട്ടുള്ള പക്വമായിട്ടുള്ള മധുര മധു നല്ല തേൻ, അതുപോലെ ഫലമൂലങ്ങൾ പഴങ്ങൾ ഇതൊക്കെ നിവേദിച്ച് ഭോജനാർത്ഥം കഴിക്കാൻ വേണ്ടിയിട്ട് മുദാ അങ്ങനെ സന്തോഷത്തോടെ കൊടുത്തപ്പോൾ തീർച്ചയായും അത് സന്തോഷത്തോടെ തന്നെ ഭുക്ത്വാ ഭുജിച്ചിട്ട് പരിശ്രമം തീർത്തു, ആ ഒരു വിശപ്പും ദാഹവും ഒക്കെ തീർത്തു രഘുവരൻ. നത്വ വന്ദിച്ചിട്ട് മുനിവരൻ തന്നോട് അരുൾ ചെയ്തു. ശ്രീരാമചന്ദ്രൻ വാൽമീകി മഹർഷിയോട് പറയുകയാണ്, താതാജ്ഞയ എൻ്റെ അച്ഛൻ്റെ ആ ഒരു ആജ്ഞ അനുസരിച്ച് വനത്തിനു പുറപ്പെട്ടു സോദരനോടും ജനകാത്മജയോടും. ഹേതുവോ ഞാൻ പറയണമെന്നില്ലല്ലോ, അതിൻ്റെ കാരണമൊന്നും ഞാൻ അങ്ങയോട് പറയേണ്ടതില്ലല്ലോ. വേദാന്തിനാം ഭവതാം, വേദാന്തി ഒരു ഉപനിഷത്തൊക്കെ പഠിച്ച് അങ്ങനെ ഒരു യോഗിയായിരിക്കുന്ന ഭവതാം, അങ്ങയ്ക്ക് എല്ലാം അറിയാമല്ലോ. ഇനി ഇപ്പോൾ എനിക്കറിയേണ്ടത് യാതൊരിടത്ത് സുഖേന വസിക്കാവോ, ഈ ഒരു ആ ഒരു പ്രദേശത്ത് എവിടെ നല്ല സുഖമായിട്ട് വസിക്കാം സീതയോടും കൂടി എന്ന് അരുൾ ചെയ്യണം, അതിനൊരു നല്ലൊരു സ്ഥലം അങ്ങ് കാണിച്ചു തരണം. ഈ ദിക്കിൽ ഒട്ടുകാലം, ഈ ഒരു പ്രദേശത്ത് കുറച്ചു നാൾ വസിച്ചിടുവാൻ ചിത്തേ പെരുകയുണ്ടാശ, നല്ല ആഗ്രഹമുണ്ട്. കാരണം അതുപോലെ ഒരു സ്ഥലമാണിവിടെ. മഹാമുനെ എനിക്ക് ആഗ്രഹമുണ്ട് ഇങ്ങനെയുള്ള ദിവ്യന്മാരിരിക്കുന്ന, കാരണം അങ്ങയെ പോലുള്ള മറ്റുള്ള ഒരുപാട് മുനിശ്രേഷ്ഠന്മാർ ഇവിടെയുണ്ട്, അങ്ങനെയുള്ള മംഗളദേശങ്ങൾ, അതാണ് ശരിക്കും മംഗളകരമായിട്ടുള്ള നമ്മുടെ മനസ്സിന് പോലും ഒരു ശുദ്ധതയെ തരുന്ന ദേശങ്ങളാണ് മുഖ്യവാസ ഉചിതം. അങ്ങനെ വസിക്കാൻ ഏറ്റവും ഉചിതം ഇത്തരത്തിലുള്ള പ്രദേശങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് കഴിയാനായിട്ടൊരു സ്ഥലം അങ്ങ് അരുളിച്ചെയ്യണം എന്നത് കേട്ടു വാൽമീകി മഹാമുനി മന്ദസ്മിതം ചെയ്ത് ഈ വണ്ണം അരുൾ ചെയ്തു. അപ്പോൾ വാൽമീകി മഹർഷി കുറച്ചുകൂടെ ആഴത്തിലേക്ക് ആ പറഞ്ഞതിനെ എടുത്തിട്ട് അതാണ് ഒരു മന്ദസ്മിതമൊക്കെ വന്നത്. എന്നിട്ട് പറയുകയാണ്, സർവലോകങ്ങളും നിങ്കൽ വസിക്കുന്നു, ഭഗവാനെ ഈ ലോകം മുഴുവൻ അങ്ങയിലാണ്. സർവലോകേഷു നീയും വസിച്ചിടുന്നു, എല്ലാ ലോകത്തിലും, എന്നാൽ എല്ലാ ലോകത്തിലും വിരാട് രൂപത്തിലും ഭഗവാനാണ്. ഒപ്പം ഓരോ ജീവാത്മസ്വരൂപമായിട്ട് ഓരോ ജീവനിലും ഓരോ ജീവിയിലും അങ്ങ് തന്നെയാണിരിക്കുന്നത്. ഇങ്ങനെ സാധാരണ നിവാസ സ്ഥലം, ഇതാണ് പൊതുവെ അങ്ങയുടെ ഒരു നിവാസ സ്ഥലം. അങ്ങനെയാകയാൽ എന്ത് ചൊല്ലാവതു, ഇങ്ങനെയുള്ള അങ്ങയോട്, അതായത് സർവത്ര നിറഞ്ഞിരിക്കുന്നു അങ്ങ്, അങ്ങനെയുള്ള അങ്ങയോട് ഞാൻ എവിടെ താമസിക്കണം എന്നാണ് പറയേണ്ടത്. കാരണം എവിടെയാണ് അങ്ങ് ഇല്ലാത്തത്. എങ്കിലും ഇപ്പോൾ അങ്ങ് സീതാസഹിതനായി വാഴുവാൻ ഇന്നൊരു ദേശം വിശേഷേണ ചോദിക്ക കാരണം. എന്നാൽ ഇപ്പോൾ പ്രത്യേകിച്ച് എടുത്തു ചോദിച്ചത് കൊണ്ട് വിശേഷേണ ചോദിക്ക കാരണം സൗഖ്യേന സുഖമായിട്ട് തേ അങ്ങേക്ക് വസിപ്പാനുള്ള മന്ദിരം ആഖ്യാവിശേഷേണ ഒന്നൊന്നായിട്ട് എണ്ണി എണ്ണി ഞാൻ ചൊല്ലുന്നതുണ്ട്, ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇവിടെയും പൂർണ്ണമായും ഒരു ആത്മീയ തലത്തിലാണ് ഉത്തരം പറയുന്നത്. സന്തുഷ്ടരായി
സമസൃഷ്ടികളായിട്ട്. ഇനി ആരുടെ ഹൃദയത്തിലാണ് ഭഗവാൻ ഇരിക്കാനുള്ള ഒരു നല്ല ഇരിപ്പിടം എന്നാണ് പറയുന്നത്? എപ്പോഴും സന്തുഷ്ടരായിട്ട് സമസൃഷ്ടികളായി തന്നെ പോലെ തന്നെ എല്ലാവരെയും സമമായിട്ട്, എല്ലാം ഒരേ ഈശ്വര സൃഷ്ടികളാണെന്ന് ബഹുജന്തുക്കളിൽ എല്ലാവരിലും ദ്വേഷഹീനമതികളായി, ആരോടും ദ്വേഷമില്ലാതെ ശാന്തരായിട്ട്, നിന്നെ ഭജിപ്പവർ തമ്മുടെ സ്വാന്തം, അങ്ങനെ ആര് നിന്നെ ഭജിക്കുന്നുവോ അങ്ങനെയുള്ളവരുടെ സ്വാന്തം ഹൃദയമാണ് നിനക്ക് സുഖവാസമന്ദിരം. അതാണ് ശരിക്കും ഭഗവാനെ അങ്ങയുടെ സുഖവാസമന്ദിരം. ഇനി നിത്യധർമ്മ അധർമ്മമെല്ലാം ഉപേക്ഷിച്ച്, ഇതേപോലെ ധർമാധർമ്മങ്ങളൊക്കെ ഈ ശരീരം സത്യമെന്ന് വിചാരിക്കുന്നവർക്കാണ്, ഈ മായ സത്യമെന്ന് വിചാരിക്കുന്നവർക്കാണ്, അങ്ങനെയല്ലാത്ത യോഗികൾക്ക് ധർമ്മം അധർമ്മം അങ്ങനെ ഒരു ദ്വന്ദ്വം ഇവിടെ ഇല്ല. അങ്ങനെയെല്ലാം ഉപേക്ഷിച്ച് ഭക്ത്യാ ഭവാനെ ഭജിക്കുന്നവരുടെ, എപ്പോഴും ഭഗവാനെ ഭജിക്കുന്നവരുടെ ചിത്തസരോജം, ആ മനസ്സാകുന്ന താമരപ്പൂവ് ഭവാനിരുന്നിടുവാൻ ഉത്തമമായി വിളങ്ങിയിടുന്ന മന്ദിരം, ഇതാണ് അങ്ങേക്കിരിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള മന്ദിരം. ഇനി നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ച്, എപ്പോഴും ഭഗവാനെ അങ്ങയെ തന്നെ ശരണം പ്രാപിച്ച് നിർദ്വന്ദ്വരായിട്ട്, ദ്വന്ദ്വം ഇല്ലാതെ സുഖം ദുഃഖം, മാനം അപമാനം, ശീതം ഉഷ്ണം, ഇങ്ങനെയുള്ള ഒരു ദ്വന്ദ്വഭാവം ഇല്ലാതെ നിസ്പൃഹരായിട്ട്, ഒന്നിനോടും ആഗ്രഹമില്ലാതെ, ഒരു തൃഷ്ണയും ഇല്ലാതെ നിരീഹരായിട്ട്, എല്ലാറ്റിൽ നിന്നും മനസ്സിനെ പിന്തിരിപ്പിച്ചിട്ട്, അങ്ങനെ ഇന്ദ്രിയ ജയം നേടി ത്വന്മന്ത്ര ജാപകരായിട്ടുള്ള, അങ്ങയുടെ മന്ത്രം തന്നെ ജപിച്ചുകൊണ്ടുള്ള മാനുഷർ തൻ മനഃപങ്കജം, അങ്ങനെയുള്ള മനുഷ്യരുടെ ആ മനസ്സാകുന്ന താമരയാണല്ലോ ഭഗവാനെ തേ സുഖമന്ദിരം, അങ്ങയ്ക്ക് സുഖമായി വസിക്കാനുള്ള സ്ഥലം. ശാന്തന്മാരായി നിരഹങ്കാരികളുമായി, അഹങ്കാരം എന്നതുകൊണ്ട് ഇവിടെ ആ ഒരു വ്യക്തിബോധമില്ലാതെ എല്ലാം ഭഗവാനാണെന്ന് കാണുന്ന ശാന്തരെ രാഗദ്വേഷ മാനസന്മാരുമായി, രാഗദ്വേഷ ശാന്തം, രാഗവും ദ്വേഷവും അത് ഇല്ലാതായിട്ട് അങ്ങനെ ശുദ്ധ മാനസന്മാരായിട്ടുള്ളവർ എന്ന അർത്ഥമാണ് ശാന്തരാഗദ്വേഷ മാനസന്മാരുമായി. ലോഷ്ട അശ്മകാഞ്ചന തുല്യമതികളാം, ലോഷ്ടം എന്നാൽ മൺകട്ട, അശ്മം കല്ലുകൾ, കാഞ്ചനം സ്വർണം, ഇത് മൂന്നും ഒരുമിച്ച് വെച്ചാലും മൂന്നിനോടും ഒരേ ഭാവം, അല്ലാതെ ഒന്ന് ഒന്നിനും കൊള്ളാത്തതാണ്. മൺകട്ടയെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, സ്വർണം ആഹാ എന്താ അതിൻ്റെ ഒരു വില, ഇങ്ങനെയൊക്കെ ഈ ഒരു ഭേദഭാവം കാണാതെ മൂന്നിനെയും തുല്യമതികളാം ശ്രേഷ്ഠമതികൾ, അതിനെ തുല്യമായി കാണുന്ന ശ്രേഷ്ഠമതികൾ മനഃ, അവരുടെ മനസ്സ് തവ മന്ദിരം, അതാണ് അങ്ങയുടെ മന്ദിരം. നിങ്കൽ സമസ്ത കർമ്മങ്ങൾ സമർപ്പിച്ച്, അങ്ങയിൽ എല്ലാ കർമ്മങ്ങളെയും സമർപ്പിച്ച് നിങ്കലേ ദത്തമായൊരു മനസ്സോടും അങ്ങയിൽ തന്നെ മനസ്സ് സമർപ്പിക്കുന്ന സന്തുഷ്ടരായി മരുവുന്നവർ മാനസം, അങ്ങനെ സന്തുഷ്ടരായി ജീവിക്കുന്നവരുടെ മാനസം, സന്തതം തേ സുഖവാസായ മന്ദിരം, അതായിരിക്കട്ടെ ഭഗവാനെ അങ്ങയുടെ സുഖവാസത്തിനുള്ള മന്ദിരം. ഇഷ്ടം ലഭിച്ചിട്ട് സന്തോഷമില്ലൊട്ടും ഇഷ്ടേതരാപ്തിക്കനുതാപവുമില്ല, ഇനി നല്ലത് ലഭിച്ചാൽ അധികം അങ്ങനെ സന്തോഷവുമില്ല, എന്നാൽ ഇഷ്ടേതരം ഇഷ്ടമല്ലാത്തത് ആപ്തി ലഭിച്ചാൽ അനുതാപവുമില്ല ദുഃഖവുമില്ല, എനിക്ക് വരാനുള്ളത് വരും പോവാനുള്ളത് പോകുമെന്ന ആ ഒരു നിശ്ചിന്തരായിട്ട്, ഒന്നിനോടും ഒട്ടിപ്പിടിക്കാത്തവരായിട്ട്. സർവവും മായ ഇതി മായയാണ് എന്ന് നിശ്ചിത്യ വാഴുന്ന, നിശ്ചയിച്ച് ഉറപ്പിച്ച് അതനുഭവപ്പെട്ട് വാഴുന്ന ദിവ്യ മനഃ, ദിവ്യങ്ങളായ മനസ്സുള്ള ആ മഹായോഗികളുടെ ദിവ്യ മനസ്സ്,
ആ മഹായോഗികളുടെ ദിവ്യ മനസ്സ് തവ വാസായ മന്ദിരം, ഭഗവാനെ അങ്ങേക്ക് വസിക്കാനുള്ള മന്ദിരമാണ്. ഷഡ്ഭാവഭേദ വികാരങ്ങളൊക്കെയും, ഷഡ്ഭാവങ്ങൾ, ആറ് ഭാവങ്ങൾ എന്നാൽ ഒരു ശരീരം ഉണ്ടാവുക, അത് നിലനിൽക്കുക, വളരുക, പരിണമിക്കുക, ജീർണിക്കുക, നശിക്കുക, ഇങ്ങനെയുള്ള ആറ് വികാരങ്ങളൊക്കെയും ഉൾപൂവിലോർക്കിലോ ശരിക്ക് ചിന്തിച്ചു നോക്കിയാൽ ദേഹത്തിനേയുള്ളൂ. ക്ഷുദ്രിഡ്ഭവ സുഖ ദുഃഖാതിസർവവും, ക്ഷുദ്രിഡ് എന്നാൽ ദാഹം, വിശപ്പ് ഇവയൊക്കെയും, ഒപ്പം സുഖം ദുഃഖം ഇങ്ങനെയൊക്കെ ഉള്ളതെല്ലാം സർവവും ചിത്തേ വിചാരിക്കിൽ ആത്മാവിനില്ല ഏതും, ഇതൊന്നും ആത്മാവിനെ ബാധിക്കുന്നതല്ല, ആത്മാവ് നിത്യസ്വരൂപനാണ്. ഇത്തമുറച്ച് ഭജിക്കുന്നവരുടെ, ഇങ്ങനെ മനസ്സിൽ ഉറപ്പിച്ച് ഭജിക്കുന്നവരുടെ ചിത്തം തവ സുഖവാസായ മന്ദിരം, ഇങ്ങനെയുള്ളവരുടെ മനസ്സാണ് ഭഗവാനെ അങ്ങേക്ക് വസിക്കാനുള്ള മന്ദിരം. യാതൊരുത്തൻ ഭവന്തം അങ്ങയെ പരം പരമപുരുഷനായിട്ട് ചിദ്ഘനം ആ ചിദാനന്ദ സ്വരൂപനായിട്ട് വേദസ്വരൂപം അനന്തം ഏകം സതാം ഇങ്ങനെയെല്ലാമായിട്ട് വേദസ്വരൂപനായിട്ട് അനന്തനാണ് അങ്ങ്, അങ്ങ് ഒരേ ഒരു സ്വരൂപനാണ്. വേദാന്തവേദ്യം, വേദാന്തത്തെ കൊണ്ട് മാത്രമേ അങ്ങയെ അറിയാൻ സാധിക്കുള്ളൂ. ആദ്യം ഇവിടെ ആദ്യമുണ്ടായ ജഗത് കാരണം, നാദാന്തരൂപം, നാദാന്തം എന്നാൽ പ്രണവം, പ്രണവസ്വരൂപം പരബ്രഹ്മം അച്യുതം, ഒരു ചുതിയുമില്ലാത്ത സർവഗുഹാശയസ്ഥം, സർവഗുഹ എന്നാൽ ഹൃദയഗുഹ, എല്ലാവരുടെയും ഹൃദയഗുഹയിൽ ഇരിക്കുന്ന സമസ്ത ആധാരം, എല്ലാറ്റിനും ആധാരമായ സർവഗതം, എല്ലായിടത്തും സഞ്ചരിക്കുന്ന, എല്ലായിടത്തും ഉള്ള പരാത്മാനം, ആ പരമമായ ആത്മാവ്, അലേപകം, ഒന്നിനോടും പറ്റിച്ചേരാത്തതാണ്, ഇങ്ങനെയുള്ള വാസുദേവം, വാസുദേവനായിരിക്കുന്ന, സർവത്ര നിറഞ്ഞിരിക്കുന്ന എന്നർത്ഥത്തിലാണ് വാസുദേവൻ. വരദം, വരദായകനായ, വരേണ്യം, അത്രയും ശ്രേഷ്ഠനായ, ജഗദ്വാസിനാം ആത്മനാ, ജഗത്തിലെ എല്ലാവരുടെയും ഉള്ളിലെ ജീവാത്മാവായിട്ട് കാണുന്നതും, സദാ തസ്യ ചിത്തെ, അങ്ങനെയുള്ളവരുടെ മനസ്സിൽ. അപ്പോൾ ഇത്രയും പറഞ്ഞതിൻ്റെ ഒരു പൊരുൾ എന്താണെന്ന് വെച്ചാൽ, പൂർണ്ണമായും ആ ഒരു ആത്മതത്വത്തെ അറിയുന്നവൻ, അല്ലെങ്കിൽ പൂർണ്ണമായ ആ ഭക്തിയിൽ ലയിക്കുന്ന അങ്ങനെയുള്ളവരുടെ ചിത്തെ, അവരുടെ മനസ്സിൽ ജനകാത്മജയാസമം, ആ സീതാദേവിയോടുകൂടെ നിസംശയം വസിച്ചിടുക ശ്രീപതി, അങ്ങ് ഒരു സംശയവുമില്ലാതെ വസിച്ചിടുക. സന്തത അഭ്യാസ ദൃഢീകൃത ചേതസ, നിരന്തരമായ അഭ്യാസം കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊരു ആ ഒരു ചിന്ത, ചിത്തം ലഭിക്കുകയുള്ളൂ. അങ്ങനെ ദൃഢീകൃതമായ ചേതസാം സന്തതം എല്ലായ്പ്പോഴും ത്വത്പാദസേവാരതാത്മന, അങ്ങയുടെ ആ ഒരു പാദത്തിൽ സേവിക്കാൻ അത്രയും ഇഷ്ടമുള്ള, രതി എന്നാൽ അത്രയും ഇഷ്ടമുള്ള അങ്ങനെയുള്ളവരുടെ സന്തതം ത്വന്നാമ മന്ത്ര ജപ, എപ്പോഴും അങ്ങയുടെ ആ ഒരു നാമം അത് മന്ത്രമായിട്ട് ജപിച്ച്, അങ്ങനെ ശുചി സന്തോഷ ചേതസ, മനസ്സിനെ ശുദ്ധമാക്കി അതുകൊണ്ട് സന്തോഷിക്കുന്ന മനസ്സുള്ള ഭക്തിദ്രവാത്മന, ഭക്തി കൊണ്ട് മനസ്സങ്ങനെ ആർദ്രമാക്കപ്പെട്ട അങ്ങനെയുള്ളവരുടെ അന്തർഗതനായിട്ട്, അവരുടെയൊക്കെ ഉള്ളിൽ വസിക്ക നീ സീതയാ, ചിന്തിത ചിന്താമണി, ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചിന്താമണി രത്നം പോലെ മനസ്സിനെ ശുദ്ധമാക്കുന്നല്ലയോ ദയാവാരിധേ ഭഗവാനെ, ഇത്തരത്തിലുള്ളവരുടെ ഹൃദയമാണല്ലോ അങ്ങേക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വാസസ്ഥലമെന്ന് തികച്ചും ആധ്യാത്മികമായ ഭാഷയിലാണ് ഭഗവാൻ എവിടെ വസിക്കുന്നു എന്ന് വാൽമീകി മഹർഷി ഇവിടെ വെളിപ്പെടുത്തുന്നത്. വാൽമീകിയുടെ ആത്മകഥ. കർണാമൃതം ത
തവ നാമമാഹാത്മ്യമോ. ശ്രീരാമചന്ദ്രൻ്റെ ആ നാമ മാഹാത്മ്യം കർണാമൃതമാണ്, ചെവിക്ക് അമൃതതുല്യമാണ്. അത് വർണ്ണിപ്പതിന് ആർക്കും ആവതുമല്ലോ. ചിന്മയനായ നിൻ നാമമഹിമയാൽ ബ്രഹ്മമുനിയായി ചമഞ്ഞിതു ഞാനെടോ. ഈ ഞാൻ ഇങ്ങനെയൊരു ബ്രഹ്മർഷിയായി തീർന്നത് ചിന്മയനായ ചിത്സ്വരൂപനായ നിന്റെ ആ നാമമഹിമയാലാണ്. ദുർമതി, ഞാൻ ഒരു ദുർമതിയായിരുന്നു, ഒരു ദുരാചാരനായിരുന്നു. ആ ഞാൻ കിരാതന്മാരുമായിട്ട്, എൻ്റെ കൂട്ടാളികളായ കിരാതന്മാരുമായി പുരാ നിർമര്യാദങ്ങൾ, ഒട്ടും മര്യാദയില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്തേൻ പലതരം. എന്നാൽ വാൽമീകി പറയുന്നു, അദ്ദേഹം ജന്മമാത്ര ദ്വിജത്വം, അദ്ദേഹം ജനിച്ചത് ബ്രാഹ്മണനായിട്ടാണ്, പക്ഷേ അത് ജന്മം കൊണ്ട് മാത്രമേ ബ്രാഹ്മണനായുള്ളൂ, കർമ്മം കൊണ്ടായില്ല. എന്തോ കാരണത്താൽ അദ്ദേഹം ഈ കിരാതന്മാരുടെ കൂട്ടത്തിൽ പെട്ടു. അങ്ങനെ ജന്മമാത്രം ഈ ഒരു ബ്രാഹ്മണത്വം, ദ്വിജത്വം മുന്നമുള്ളതും മുമ്പേ ഉണ്ടായിരുന്നു, പക്ഷേ ബ്രഹ്മകർമ്മങ്ങളുമൊക്കെ, എന്നാൽ ഒരു ബ്രാഹ്മണൻ അനുഷ്ഠിക്കേണ്ട എല്ലാ കർമ്മങ്ങളും ഞാൻ വെടിഞ്ഞു. എന്നിട്ട് ശൂദ്ര സമാചാരതൽപരനായൊരു, തികച്ചും ശൂദ്രൻ്റെ ഒരു ആ ഒരു ജീവിത വ്യാപാരത്തിലേക്ക് ഞാൻ തരം താണുപോയി. എന്നിട്ട് ശൂദ്ര തരുണിയുമായിട്ട് അതേ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ ഞാൻ വിവാഹം കഴിച്ച് വസിച്ചേൻ ചിരം. ഒരുപാട് കാലം വസിച്ചു. അതിൽ പുത്രരെയും വളരെ ജനിപ്പിച്ചിതു, അതിലൊരുപാട് കുട്ടികളുണ്ടായി. എന്നിട്ട് നിസ്ത്രപം, ഒരു ലജ്ജയും കൂടാതെ, കുറ്റം ചെയ്യാൻ ഒരു നാണവുമില്ലാതെ, ചോരന്മാരോടുകൂടെ ചേർന്ന് ഒരുപാട് കള്ളന്മാരുടെ ഒരു കൂട്ടും എനിക്കുണ്ടായിരുന്നു. അങ്ങനെ നിത്യവും ചോരനായി വില്ലും അമ്പും ധരിച്ച് എത്ര ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ, എത്രയോ ജന്തുക്കളെ ഞാൻ ചതിച്ചു കൊന്നിട്ടുണ്ട്. എത്ര വസ്തു പറിച്ചേൻ ദുജന്മാരോടുമത്ര. അതേസമയം ആ വഴി പോകുന്ന ബ്രാഹ്മണന്മാരെയൊക്കെ ഞാൻ പിടിച്ചു പറിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കെ അത്ര മുനീന്ദ്രവനത്തിൽ നിന്ന് ഏകത, തൊട്ടടുത്തുള്ള മുനിമാരുടെ ഒരു വനമുണ്ട്, അവിടെ നിന്ന് ഒരിക്കൽ ഏകത, ഒരിക്കൽ സപ്തമുനികൾ, ഒരു ഏഴ് മുനികൾ വരുന്നത് കണ്ടു ഞാൻ. അങ്ങനെ എനിക്ക് ഇന്നത്തെ ഇരയായി എന്ന ചിന്തയോടെ തത്ര വേഗേന ചെന്നേൻ മുനിമാരുടെ വസ്ത്രാദികൾ പറിച്ചിടുവാൻ മൂഢനായിട്ട്. എല്ലാ സാധാരണക്കാരെയും പോലെയാണ് ഈ മഹർഷിമാർ എന്ന ചിന്തയാൽ ഞാൻ പിടിച്ചു പറിക്കാൻ ചെന്നു എന്നതിനാലാണ് പറയുന്നത് മൂഢത്വം കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു. എന്നാൽ അവരാകട്ടെ, എങ്ങനെയായിരുന്നു മധ്യാഹ്ന മാർത്താണ്ഡ തേജസ്വരൂപികൾ. മധ്യാഹ്ന സൂര്യനാണ് മാർത്താണ്ഡൻ സൂര്യൻ. ഉച്ച സമയത്ത് സൂര്യൻ എങ്ങനെയാണോ കത്തിജ്വലിക്കുന്നത് അതേപോലെയുള്ള തേജസ്, അത് അങ്ങനെയുള്ള തേജസ്വരൂപികൾ. അവർ നിർദ്ദയം പ്രാപ്തനാം ദുഷ്ടനാം എന്നെയും, നിർദ്ദയം, അവരോട് ഒരു ദയയുമില്ലാതെ പ്രാപ്തനാം, അവരുടെ അടുത്ത് വന്ന ദുഷ്ടനാം എന്നെയും, എന്നെ വിദ്രുതം, അവരുപോലും പ്രതീക്ഷിക്കാത്ത വേഗത്തിലാണ് ഞാൻ അവരുടെ അടുത്തെത്തിയത്. അങ്ങനെ നിർജ്ജനെ, ആരും വിളിച്ചാൽ കേൾക്കാനില്ലാത്ത ആ ഘോര മഹാവനെ മഹാവനത്തിൽ ദൃഷ്ട്വ, എന്നെ കണ്ടിട്ട് സസംഭ്രമം എന്നോട് അരുൾ ചെയ്തു. അവർ ഒന്ന് പേടിച്ചു, കാരണം അവിചാരിതമായി മുന്നിൽ പെട്ടതുകൊണ്ട്. അങ്ങനെ എങ്കിൽ പോലും അവർ ആ ഒരു മനസാന്നിധ്യം വീണ്ടെടുത്തിട്ട് എന്നോട് ചോദിച്ചു, തിഷ്ഠ തിഷ്ഠ ത്വയാ കർത്തവ്യം അത്രക്കും. തിഷ്ഠ, നിൽക്കൂ നിൽക്കൂ, ത്വയാ നിന്നാൽ, അത്രക്കും കർത്തവ്യം, നീ എന്താ ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. ദുഷ്ടമതേ, അല്ലയോ ദുഷ്ടമതേ, കാരണം ആ വരവ് കണ്ടപ്പോൾ തന്നെ ആക്രമിക്കാനാണെന്ന് മനസ്സിലായി. അതാണ്, എന്താണ് ദുഷ്ടബുദ്ധേ, പരമാർത്ഥം പറയെന്ന്, നീ സത്യം പറയുക. തുഷ്ട്യ,
വളരെ സന്തോഷത്തോടെയാണ്. അതായത് സന്തോഷത്തോടെ എന്ന് വെച്ചാൽ അവർക്ക് ഒരു ദേഷ്യവും ഈ രത്നാകരൻ എന്നാണ് പേര്. അപ്പോൾ ആ കാട്ടാളനോട് തോന്നിയില്ല, അതുകൊണ്ടാണ് തുഷ്ട്യ എന്ന് പറഞ്ഞത്. അവർ ദേഷ്യപ്പെടാനല്ല പോയത്, ഇത്തരം ആളുകളോട് അവർക്ക് സഹതാപമാണ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു മന്ദഹാസത്തോടുകൂടെ മുനിവരന്മാരും അരുൾ ചെയ്തപ്പോൾ, നീ എന്തിനാണ്, നിന്റെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ, നിഷ്ഠുരാത്മാവായ ഞാനും അവർകളോട് ഇഷ്ടം മതീയം പറഞ്ഞേൻ നൃപാത്മജ. ഇവിടെ സ്വയം സമ്മതിക്കുകയാണ്, ഒരു നിഷ്ഠുരാത്മാവായിട്ടുള്ള ഞാനും അവർകളോട്, ആ സപ്തമുനികളോട് മതീയം, എന്നെക്കുറിച്ച്, ഞാൻ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നതിനെക്കുറിച്ച് പറഞ്ഞേൻ നൃപാത്മജ. അല്ലയോ ക്ഷത്രിയ കുലജാതനായിട്ടുള്ള, രാജകുമാരനായിട്ടുള്ള അല്ലയോ രാമകുമാര. ഇനി അതിനൊരു കാരണം പറയുകയാണ്, ഞാനിങ്ങനെ പിടിച്ചു പറിക്കുന്നതിനൊക്കെ ഓരോ ന്യായീകരണം പറഞ്ഞു എന്നാണ്. പുത്രധാരാദികളുണ്ട് എനിക്കെത്രയും, ക്ഷുതൃപ്രപീഡിതന്മാരായിരിക്കുന്നു. എനിക്ക് പുത്രന്മാരുണ്ട്, ഭാര്യയുണ്ട്, അവരൊക്കെ തന്നെ വിശപ്പും ദാഹവും അടക്കാൻ, അതാണ് ക്ഷുതൃപ്രപീഡിതന്മാർ, വിശപ്പും ദാഹവും കൊണ്ട് പീഡിതന്മാരായിരിക്കുന്നു. അവർക്ക് വൃത്തി കഴിപ്പാൻ, അവരുടെ നിത്യവൃത്തി കഴിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കണമെങ്കിൽ എനിക്കിങ്ങനെ പിടിച്ചു പറിക്കണം. അതിനായിട്ട് വഴിപോക്കരോട് ഞാൻ, ഇങ്ങനെ ഈ വഴിയെ പോകുന്നവരോട് നിത്യം പിടിച്ചു പറിക്കുമാറാകുന്നു. സത്യസന്ധനായ കള്ളൻ എന്ന് പറയില്ലേ, അതുപോലെ പറയേണ്ടത് പറയേണ്ട രീതിയിൽ നേരെ അങ്ങോട്ട് പറഞ്ഞു. നിങ്ങളോടും ഗ്രഹിച്ചിടണം, ഏതാനും ഇങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ. അവിടെ കള്ളം പറഞ്ഞില്ല, ഞാൻ നിങ്ങളെ കണ്ടപ്പോഴും ഇതേ കാര്യത്തിന് തന്നെയാണ് വന്നത, നിങ്ങളിൽ നിന്നും എന്തെങ്കിലും പിടിച്ചു പറിച്ച് എനിക്കും എൻ്റെ കുടുംബത്തിനുമുള്ള നിത്യവൃത്തിക്കുള്ള വക കണ്ടെത്താം എന്ന ആഗ്രഹത്തോടുകൂടെ തന്നെയാണ് വന്നത്. ചൊന്നാർ മുനിവരന്മാരതു കേട്ടുടൻ എന്നോട് മന്ദസ്മിതം ചെയ്തു സാദരം. ഇങ്ങനെ സത്യം സത്യമായി പറയുന്ന ആ കാട്ടാളനോട് ഈ മുനിമാർ ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നത് കേൾക്കണം. എന്താണ്? നിൻ കുടുംബത്തോട് ചെന്ന് ചോദിക്ക, നീ അവർക്കു വേണ്ടി പിടിച്ചു പറിക്കുന്നു, ഇത്തരം ദുർമര്യാദകളായിട്ട് മറ്റുള്ളവരോട് പെരുമാറുന്നു എന്നല്ലേ പറഞ്ഞത്. എങ്കിൽ ശരി, അവരോട് പോയി ചോദിക്കൂ, നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ പാപം ചെയ്യുന്നത്, അത് നിങ്ങൾക്കൂടെ പകുത്തൊട്ടു വാങ്ങിയിടുമോ? നിങ്ങളും ആ പാപത്തെ പകുതി ആക്കിയിട്ട് നിങ്ങളും അത് ഭുജിക്കുമോ? നിങ്ങൾ ആ പാപം ഏറ്റെടുക്കുമോ എന്ന് നീ ചെന്ന് ചോദിച്ചു വരുവോളം, ഇങ്ങനെ നീ പോയി ചോദിക്കൂ, അങ്ങനെ നീ വരുന്ന വരുവോളം നിന്നീടുമത്രയേവ, ഞങ്ങൾ ഇവിടെ തന്നെ ഞങ്ങൾ നിൽക്കും നിസ്സംശയം, നിനക്ക് സംശയമൊന്നും വേണ്ട. അപ്പോൾ നമ്മളെ പറ്റിക്കാനാണോ അല്ല സത്യസന്ധമായിട്ടാണോ പറയുന്നത് എന്ന് ഒരാളുടെ മുഖത്ത് നോക്കിയാൽ അവരുടെ മുഖചലനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. അതിനാദ്യം വേണ്ടത് നമ്മൾ സത്യസന്ധരായിരിക്കുക എന്നതാണ്. അപ്പോൾ ഇവിടെ കാട്ടാളനാണെങ്കിലും പിടിച്ചുപറിക്കാരനാണെങ്കിലും ഈ രത്നാകരൻ എന്ന ആ കള്ളൻ ഒരു സത്യസന്ധനായിരുന്നു. അതായത് പറയേണ്ടത് പറയേണ്ട രീതിയിൽ പറഞ്ഞു, പക്ഷേ എനിക്കിങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, ഇങ്ങനെ മോഷ്ടിച്ചിട്ട് മാത്രമേ എനിക്ക് നിത്യവൃത്തി കഴിക്കാൻ സാധിക്കുള്ളൂ എന്ന് ഒട്ടും കാപട്യമില്ലാതെ പറഞ്ഞ ആ ആളാണ് പിന്നീട് ഋഷിയായി മാറിയത്. അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കാപട്യമില്ലായ്മ, അങ്ങനെയുള്ളയാൾ ഏതു വലിയ കുറ്റവാളിയുമാകട്ടെ, അയാൾക്ക് ആധ്യാത്മിക പാതയിൽ ഒരു സ്ഥാനമുണ്ട്. കാരണം ആധ്യാത്മികത എന്നത് നിഷ്കപടന്മാർക്കുള്ളതാണ്. അതേസമയം ഭക്തിയുണ്ടെന്ന് സ്വയം വിശ്വസിക്കുകയും വിശ്വാസികളായിട്ട് ഇരിക്കുകയും എന്നാൽ കാപട്യമുള്ളവരായിട്ട് അകത്തൊന്നും പുറത്തൊന്നുമായിട്ട് കഴിയുന്നവർക്ക് ആധ്യാത്മികത ചേർന്നതല്ല.
അതാണ് നമ്മളെ ഈ കഥയൊക്കെ പഠിപ്പിക്കുന്നത്. ഇവിടെ അത്രയും ക്രൂര സ്വഭാവം, ക്രൂരത എന്ന് വെച്ചാൽ മറ്റുള്ളവരെ പിടിച്ചു പറിച്ച് തൻ്റെ നിത്യവൃത്തി കഴിക്കുന്നു, പക്ഷേ ഞാൻ ഇങ്ങനെയാണ് എന്ന് തുറന്ന് സമ്മതിച്ച് ആ ഒരു നിഷ്കാപട്യം, അതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മാത്രമല്ല, താൻ സത്യം പറഞ്ഞു, അതുപോലെ തന്നോടും ആ മുനിമാർ സത്യം പറയുന്നു എന്ന വിശ്വാസത്തിൽ നിങ്ങളിവിടെ നിൽക്കൂ, ഞാൻ പോയി ചോദിച്ചു വരട്ടെ എന്ന രീതിയിൽ പോയി ചോദിക്കുകയാണ്. ഇത്ഥമാകർണ്യ എന്ന് കേട്ടിട്ട് ഞാൻ വീണ്ടും പോയി ചെന്ന് മൽപുത്ര ഭാര്യാദികളോട് ചോദ്യം ചെയ്തേൻ. അവരോട് ചോദിച്ചു, ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചുകൊള്ളുന്നു. ഭരിക്കുക എന്നാൽ സംരക്ഷിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ഞാൻ നിങ്ങളെ സംരക്ഷിക്കാൻ ഒരുപാട് ദുഷ്ടകർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ അതാണ് സഞ്ചയം, അതൊരു ഒരു സഞ്ചിയിൽ നിറച്ച് വെക്കാൻ അത്രയുമുണ്ട്, അത്രയും പാപകർമ്മങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഞാൻ നിങ്ങളെ ഭരിക്കുന്നു, സംരക്ഷിക്കുന്നു. തൽഫലമൊട്ടൊട്ടു നിങ്ങൾ വാങ്ങിയിടുമോ? അത് ഞാൻ ചെയ്യുന്ന ഈ പാപകർമ്മങ്ങളുടെ ഒരു പകുതി, അത്രയെങ്കിലും ആ പാപം നിങ്ങളും വാങ്ങുമോ? അതോ മൽപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നു, അതോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, എന്നാലും ഞാൻ ചെയ്യുന്ന പാപം ഞാൻ തന്നെ ഭുജിക്കണം എന്നുണ്ടോ? സത്യം പറയണം എന്ന് ഞാൻ ചൊന്നതിന് ഉത്തരമായി അവരെന്നോട് ചൊല്ലിനാർ. അപ്പോൾ ഭാര്യ പറയുകയാണ്, നിത്യവും ചെയ്യുന്ന കർമ്മഗുണഫലം, നിങ്ങൾ ആരായാലും ശരി, ചെയ്യുന്ന കർമ്മത്തിൻ്റെ ആ ഗുണഫലം കർത്താവൊഴിഞ്ഞ് മറ്റന്യൻ ഭുജിക്കുമോ? ചെയ്യുന്ന ആൾക്കാണ് അതിൻ്റെ ഉത്തരവാദിത്തം. ആർക്കുവേണ്ടി ചെയ്യുന്നു ഇതൊന്നും അവിടെ വിഷയമല്ല, നിങ്ങൾ ചെയ്യുന്നുണ്ടോ അതാണ് വിഷയം. അതുകൊണ്ട് താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. നിങ്ങൾ തന്നെ അനുഭവിക്കണം. നിങ്ങൾ ചെയ്യുന്ന പാപത്തിൻ്റെ പങ്ക് പറ്റി ജീവിക്കുന്നവർക്ക് അതിൻ്റെ പങ്കില്ലേ എന്ന് ചോദിച്ചാൽ അവരെ ആ രീതിയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നു, അങ്ങനെയെങ്കിൽ ആ പാപവും നിങ്ങൾക്ക് തന്നെയാണ്. കാരണം അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അവിടെ ഗൃഹനാഥനാണ്. ഗൃഹനാഥൻ എന്ത് ചെയ്തിട്ടാണ് അത് തങ്ങളെ പോറ്റുന്നത് എന്നറിയേണ്ട ആവശ്യം ഭാര്യക്കില്ല എന്ന രീതിയിലാണ് ഇവിടെ പറയുന്നത്. അവിടെ ഭാര്യ ഭർത്താവിനെ വിശ്വസിക്കുകയാണ്, ഞങ്ങളുടെ ഭാരം, ഞങ്ങളുടെ സംരക്ഷണം അങ്ങയിലാണ്, അങ്ങ് അത് വേണ്ട രീതിയിൽ നോക്കുക. അപ്പോൾ നമുക്കിതിനെ വേറെ രീതിയിലെടുക്കാം, എന്തുകൊണ്ട് ഭാര്യയ്ക്ക് ഉപദേശിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കാം. പക്ഷേ അത് ഭർത്താവാണ് തീരുമാനിക്കേണ്ടത്, എങ്ങനെ ഞാൻ ഈ കുടുംബം പോറ്റണം. അത് സ്വീകരിക്കുന്നവർക്ക് അതിൻ്റെ പാപം ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ഒരൊറ്റ സംഭാഷണത്തിലൂടെ തന്നെ ആ കാട്ടാളൻ പറയുകയാണ്, അതായത് ഇന്നത്തെ വാൽമീകി, ഞാനും അതു കേട്ട് ജാത നിർവേദനായി. പെട്ടെന്ന് ഒരു ഒരു ഷോക്കടിച്ച പോലെയായി, ജാത നിർവേദനായി. പെട്ടെന്നൊരു വൈരാഗ്യ ബുദ്ധി മനസ്സിൽ വന്നു. മാനസേ ചിന്തിച്ച് ചിന്തിച്ചോരോ തരം, അങ്ങനെ ആകെ പെട്ടെന്ന് അങ്ങോട്ട് ഡൗൺ ആവുക എന്നതുപോലെ വല്ലാത്തൊരു മാനസികമായ തലത്തിലെത്തിയിട്ട് താപസന്മാർ നിന്നരുളുന്ന ദിക്കിന് താപേന ചെന്ന് നമസ്കരിച്ചിടിനാൻ, അവരെ നമസ്കരിച്ചു. അങ്ങനെ നിത്യ തപോധന സംഗമഹേതുനാ ശുദ്ധമായി വന്നതെൻ അന്തഃക്കരണവും. അവിടെ നിത്യ തപോധന സംഗമഹേതുന, നിത്യരായിട്ടുള്ള ഒരുപാട് കാലമായിട്ട് തപസ് ചെയ്തതിൻ്റെ ആ ഒരു ഊർജം, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു തപോബലത്തിനാൽ ഉള്ളം ശുദ്ധമായ, സ്ഫടികതുല്യം ശുദ്ധമായ ആ മഹാത്മാക്കളുടെ കുറച്ച് നേരത്തെ ആ ഒരു സംഗമം കൊണ്ട് തന്നെ ഈ കാട്ടാളനിൽ ഒരു മനപരിവർത്തനം സംഭവിച്ചു എന്നാണ്. അതാണ് ശുദ്ധമായി വന്നു എൻ അന്തഃക്കരണവും. തെക്വ ഉപേക്ഷിച്ചിട്ട് ധനുശരാദ്യങ്ങളും, ധനുസ് വില്ലും ശരവും ഒക്കെ ഞാൻ ദൂരെ ഉപേക്ഷിച്ചിട്ട്
ഭക്ത്യാ നമസ്കരിച്ചേൻ പാദസന്നിധൗ, അവരുടെ ആ പാദങ്ങളിൽ ഞാൻ ഭക്തിയോടെ നമസ്കരിച്ചു. ദുർഗതി സാഗരെ മഗ്നനായി വീഴുവാൻ നിർഗമിച്ചിടും എന്നെ. ഈ ദുർഗതി, ഒരു ദുർഗതിക്കുള്ള ഒരു വഴിയാണ് ഞാൻ ഇതുവരെ തുറന്നിട്ടത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ കർമ്മങ്ങളും എനിക്ക് ദുർഗതിക്കുള്ളതായിരുന്നു. അങ്ങനെ അതിൽ മഗ്നനായി വീഴുവാൻ, അതിലങ്ങോട്ട് മുങ്ങിപ്പോകുവാൻ നിർഗമിച്ചിടും, അതിനു വേണ്ടി എന്ന പോലെയായിരുന്നു ഞാൻ ഇത്രയും കാലം പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന എന്നെ കരുണാത്മനാ രക്ഷിച്ചു കൊള്ളേണമേ, കരുണ തോന്നേണമേ എന്നിൽ. ഞാൻ ഇങ്ങനെ ആ ഒരു പാപിയായിട്ട് പതിച്ചു പോവുകയായിരുന്നു, അതിൽ നിന്ന് എന്നെ ഒന്ന് കൈപിടിച്ചുയർത്തൂ. രക്ഷിച്ചു കൊള്ളേണമേ, ശരണാഗത രക്ഷണം ഭൂഷണമല്ലോ മഹാത്മനാം, എന്നെ രക്ഷിക്കൂ. ശരണാഗതരായിട്ടുള്ള, തന്നെ ശരണം പ്രാപിച്ചു വരുന്നവരെ രക്ഷിക്കുക എന്നത് മഹാത്മനാം ഭൂഷണം, മഹാത്മാക്കൾക്ക് ഭൂഷണമാണല്ലോ. അതുകൊണ്ട് ഞാനിതാ ശരണം പ്രാപിക്കുന്നു. എന്നെ ഈ പാപവഴിയിൽ നിന്ന് മോചിപ്പിച്ചാലും കരുണയോടെ എന്നെ ഒന്ന് പിടിച്ചുയർത്തു. സ്പഷ്ടം ഇത്യുക്ത്വാ, ഇപ്രകാരം സ്പഷ്ടമായി പറഞ്ഞിട്ട് പതിതം പദാന്തികേ, ആ സപ്തമുനികളുടെ ആ പാദങ്ങളിൽ നമസ്കരിച്ച ആ കാട്ടാളനെ ദൃഷ്ടുവാ, കണ്ടിട്ട് മുനിവരന്മാരും അരുൾ ചെയ്തു. ആ മുനിശ്രേഷ്ഠന്മാർ ഇപ്രകാരം പറഞ്ഞു. ഉത്തിഷ്ഠ ഭദ്രം ഉത്തിഷ്ഠ, എഴുന്നേൽക്കൂ. തേ സന്തതം സ്വസ്തി അസ്തു, നിനക്കെപ്പോഴും മംഗളം ഭവിക്കട്ടെ. ചിത്തശുദ്ധി സദൈവസ്തു തേ, നിനക്കെപ്പോഴും ചിത്തശുദ്ധി ഉണ്ടായിരിക്കട്ടെ. സദ്യഫലം വരും സജ്ജനസംഗമാത് വിദ്വജ്ജനാനാ മഹത്വം ഏതാദൃശം, സജ്ജനസംഗത്തിന് പെട്ടെന്ന് ഫലം തരാൻ സാധിക്കും. കാരണം വിദ്വജ്ജനാനാം, വിദ്വജ്ജനം എന്നാൽ ആ ആത്മീയ പാതയിൽ ഒരുപാട് മുന്നേറി ചിത്തശുദ്ധി കൈവന്ന, അല്ലെങ്കിൽ ഇതുപോലെയുള്ള തപോധനന്മാരായിട്ടുള്ള ആളുകളുടെ ആ ഒരു സജ്ജന സംസർഗം, അതിനത്രയും മഹത്വമുണ്ട്. അതുകൊണ്ട് തന്നെ അത് കുറച്ചു നേരം കിട്ടിയാൽ മതി, അതിന് വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. ഇത് നമ്മുടെ സനാതനധർമ്മത്തിന് ക്ഷേത്ര ദർശനത്തെക്കാളും പ്രാധാന്യമാണ് സജ്ജന സംസർഗത്തിന്, സത്സംഗത്തിന് ഉള്ളത്. സത്സംഗം എന്നതുകൊണ്ട് ആ സത്തായിട്ടിരിക്കുന്ന, ശരിക്കും ഈശ്വരനെ അറിഞ്ഞ് അനുഭവിക്കുന്ന, മറ്റൊരാൾക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു പ്രചോദനം ആവാൻ സാധിക്കുന്നവരുടെ ഒരു സംസർഗമാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ക്ഷേത്രത്തിൽ പോയാൽ പോകുന്നതും വരുന്നതും ഒരേ നമ്മൾ തന്നെയായിരിക്കും. അതായത് മനസ്സിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. ക്ഷേത്രത്തിൽ പോയ അതേ ആള് തന്നെയാണ് തിരിച്ചു വരിക. അവിടെ പോയി കിട്ടുന്ന ഒരു താൽക്കാലികമായിട്ടുള്ള ഊർജം എന്നല്ലാതെ മറ്റൊരു മാറ്റവും ഒരു മനുഷ്യനും ഉണ്ടാകുന്നില്ല. അതിൻ്റെ തെളിവാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നോക്കിയാൽ മതി. വിശ്വാസികൾ എന്ന് പറയുന്നവർക്ക് പോലും മനസ്സിന്, അവരുടെ മനസ്സിനൊരു ചിത്തശുദ്ധി ഒന്നും ഉണ്ടാവുന്നില്ല. അവർ എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെയായിരിക്കും ജീവിതകാലം മുഴുവൻ. കാരണം ക്ഷേത്രത്തിൽ നിന്ന് ഒരു ഊർജമേ കിട്ടുന്നുള്ളൂ, വേറെ യാതൊരു വിധത്തിലുള്ള മനമാറ്റത്തിനുള്ള സാധ്യത അവിടെ ഇല്ല. എന്നാൽ ഒരു യോഗിയെ, ഒരു ജ്ഞാനിയെ, ഒരു ഭക്തനെ കാണാൻ പോയാൽ അങ്ങനെയല്ല. ഒരു 10 മിനിറ്റ് നേരം ആ ഭക്തനോട് കുറച്ചു നേരം ഒന്ന് സംസാരിച്ചാൽ മതി, മനസ്സിന് എന്തെന്നില്ലാത്ത എന്തോ ഒരു മാറ്റം. പോയ ആളല്ല പിന്നെ തിരിച്ചു വരിക, ഒരു ചെറിയ മാറ്റമെങ്കിലും ഉണ്ടാവും. അതിന് പിന്നെ നമ്മൾ ഊതി കത്തിച്ച് ഒരു അഗ്നിയായിട്ട് അങ്ങനെ ജ്വലിപ്പിക്കണം. അതിന് ഈ ഇതേ ആളിൻ്റെ, ഇതേ ഭക്തൻ്റെ അല്ലെങ്കിൽ ഗുരുവിൻ്റെ, അതാരാണോ ആ ആളിൻ്റെ സാന്നിധ്യം നമുക്ക് പ്രയോജനപ്പെടുത്താം. അതിനാണ് സത്സംഗത്തിന് ഇത്രയധികം പ്രാധാന്യം നമ്മുടെ സനാതനധർമ്മത്തിന് ഉള്ളത്. ക്ഷേത്ര ദർശനത്തിന് നമുക്ക് ഈ ഒരു മാറ്റം വരുത്താൻ സാധിക്കില്ല.
അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ നമുക്ക് അത് തെളിവാണ്. ഒരു ഒരു ഊർജം കിട്ടാൻ, ആ ഒരു സാന്നിധ്യം അനുഭവിക്കാൻ പോകാം എന്നല്ലാതെ മനം മാറ്റത്തിന് അവിടെ യാതൊരു സാധ്യതയും ഇല്ല. എന്നാൽ സത്സംഗം അങ്ങനെയല്ല. നമ്മുടെ മനസ്സിനെ മാറ്റാൻ കെൽപ്പുള്ളതാണ് സത്സംഗങ്ങൾ. അതിലൂടെ കിട്ടുന്ന അറിവിലൂടെ, ചിന്തയിലൂടെ, മനനത്തിലൂടെയാണ് നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കേണ്ടത്. ചിത്തശുദ്ധി കൈവരുന്ന ഒരാൾക്കുള്ള ആ ഒരു ഈശ്വരാരാധന, അതിന് എന്താണ് പത്തര മാറ്റ് തിളക്കമുണ്ട്. അല്ലാതെ മനസ്സിങ്ങനെ ചളി പിടിച്ചയാള് എത്രകാലം അമ്പലത്തിൽ പോയാലും അയാൾക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. ഒരു വിശ്വാസം ഉണ്ടാകും, ഈശ്വരൻ ഉണ്ട് എന്ന വിശ്വാസം ഉണ്ടാകുമെന്നല്ലാതെ ആ വ്യക്തിക്ക് പോലും ഒരു മാറ്റവും ഉണ്ടാവുകയില്ല. എന്നാൽ സത്സംഗം അത്രയും പ്രാധാന്യമുള്ളതാണ്. ഇനി ആ മുനിമാർ പറയുന്നു, ഇന്ന് തന്നെ തരുന്നുണ്ടൊരു ഉപദേശം. ഇവിടെ ഉപദേശം പോലും കൊടുക്കാനുള്ള ഒരു മഹാമനസ്കത അവർ കാണിക്കുകയാണ്. അത് മാത്രമല്ല, ഇവിടെ ശരണം പ്രാപിച്ചിരിക്കുകയാണ്. ആധ്യാത്മിക ജ്ഞാനം ഉപദേശിക്കാനുള്ള ആദ്യത്തെ യോഗ്യത തന്നെ അതാണ്, ശരണാഗതി. ഇത് ഭഗവത്ഗീതയിലും നമുക്ക് കാണാം. ആദ്യമൊക്കെ അർജുനൻ തൻ്റെ പല ന്യായീകരണങ്ങളിൽ ഉറച്ചു നിന്നെങ്കിലും അവസാനം അർജുനന് മനസ്സിലായി, ഞാൻ പറയുന്നതിലൊക്കെ എന്തൊക്കെയോ പിശകുണ്ട്. അങ്ങനെ ഭഗവാനെ ശരണാഗതി അടയുന്നു. ശാധിമാം ത്വാം പ്രപന്നം, എന്നെ ഉപദേശിക്കൂ കൃഷ്ണ എന്ന് പറഞ്ഞ് ശരണാഗതി അടഞ്ഞപ്പോഴാണ് ഭഗവാൻ ഉപദേശിച്ചു തുടങ്ങിയത്. ഇതുപോലെ ആ ആധ്യാത്മിക പാതയിൽ നമുക്ക് വേണ്ടതും ഇതാണ്. എനിക്കൊന്നും അറിയില്ല, ഒന്നെന്നെ വഴി നടത്തൂ. ഇത് തന്നെയാണ് ഇവിടെ ഈ കാട്ടാളൻ പറഞ്ഞത്, എനിക്കറിയില്ല, ഞാൻ ദാ പതിച്ചു പോവുകയാണ്, എന്നെ ഒന്ന് കരകയറ്റൂ എന്ന് ശരണാഗതി അടഞ്ഞപ്പോഴാണ് അവർ ഉപദേശം കൊടുക്കാൻ തുനിയുന്നത്. അങ്ങനെ മുനിമാർ പറയുന്നു, ഇന്ന് തന്നെ തരുന്നുണ്ടൊരു ഉപദേശം, എന്നാൽ നിനക്കതിനാലേ ഗതി വരും, നിനക്ക് നല്ല സദ്ഗതി വരും. അങ്ങനെ അന്യോന്യം ആലോകനം ചെയ്ത് മാനസേ, ഇവരേഴുപേരുണ്ട്, അവർ പരസ്പരം നോക്കിയിട്ട് ധന്യ തപോധനന്മാരും വിചാരിച്ചു. അവർ പരസ്പരം മൗനഭാഷയിലായിരിക്കാം, അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ട് അവർ അവരിങ്ങനെ തീരുമാനിച്ചു. ദുർവൃത്തനേറ്റം, ഇവൻ ഏറ്റവും നികൃഷ്ടമായ കാര്യങ്ങൾ ചെയ്തവനാണ്. ദ്വിജാധമൻ, ബ്രാഹ്മണൻ കുലത്തിൽ ജനിച്ചിട്ടും ഏറ്റവും അധമനായിട്ട് ജീവിച്ചവനാണ്. ദിവ്യജനത്താൽ ഉപേക്ഷൻ എന്നാകിലും, സാധാരണഗതിയിൽ ആളുകൾ, സജ്ജനങ്ങൾ ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് മാറി നടക്കുകയാണ് ചെയ്യുക. പക്ഷേ രക്ഷേതി ശരണം ഗമിച്ചവൻ, എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് ഒരാൾ ശരണാഗതി പ്രാപിച്ചാൽ രക്ഷണീയൻ, അവൻ രക്ഷിക്കപ്പെടേണ്ടവനാണ്. പ്രയത്നേന, ഒരു പക്ഷെ കുറച്ച് സമയമെടുത്തായാലും അയാളെ മാറ്റിക്കൊണ്ടുവരണം. ദുഷ്ടോപിവ, അവൻ ഒരു ദുഷ്ടനാണെങ്കിൽ പോലും മോക്ഷമാർഗ ഉപദേശേന രക്ഷിക്കണം, അവനെ മോക്ഷമാർഗത്തെ ഉപദേശിച്ചുകൊണ്ട് രക്ഷിക്കണം. അപ്പൊ ഇവിടെയാണ് നമ്മുടെ സനാതനധർമ്മത്തിൽ പാപി എന്ന് പറഞ്ഞ് ഒരാളെ അങ്ങോട്ട് തള്ളിവിടില്ല. അവർക്കും അവസരമുണ്ട്, അവസരം കൊടുക്കണം എന്നാണ്. അവരുടെ ആ ഒരു പ്രാരബ്ധ വാസന കൊണ്ട് അവർ ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് എന്തെങ്കിലും അവർക്കൊരു തിരിച്ചറിവുണ്ട് ഉണ്ടായാൽ അതിലൊരു പ്രായശ്ചിത്തം ചെയ്യണമെന്ന് ആത്മാർത്ഥമായിട്ട് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ അവരെ ചേർത്ത് പിടിക്കണം എന്നാണ് നമ്മുടെ ഋഷീശ്വരന്മാർ നമുക്ക് കാണിച്ചു തരുന്നത്. എന്നിട്ട് മോക്ഷമാർഗോപദേശേന രക്ഷിക്കണം, സാക്ഷാൽ പരബ്രഹ്മബോധപ്രദാനേന, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആ അറിവ് തന്നെ കൊടുക്കണം എന്നാണ്. ആ ബ്രഹ്മതത്വത്തെ തന്നെ ഉപദേശിക്കണം. ഇത്ഥമുക്ത്വ, ഇങ്ങനെ പറഞ്ഞിട്ട് രാമനാമ വർണ്ണദ്വയം, രാമനാമത്തിൻ്റെ ആ ഒരു അക്ഷരദ്വയം, രാമ രണ്ട് അക്ഷരം വ്യത്യസ്ത വർണ്ണരൂപേണ നേരെ തിരിച്ചിട്ട് ചൊല്ലിത്തന്നാർ. അങ്ങനെ നിത്യം മരാ മരാ ഇതി ഏവം ജപിക്കുന്നി, അങ്ങനെ ജപിക്കാനാണ് പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് ചിത്തമേകാഗ്രമാക്കി കൊണ്ട് അനാരതം, ഒരു
ഒരു നിമിഷം പോലും വിടാതെ, അതാണ് അനാരതം, ചിത്തത്തെ ഏകാഗ്രമാക്കി, ഈ ഒരു നാമത്തിൽ മാത്രം ഏകാഗ്രമാക്കിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരുവോളവും, ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നേടം വരെ പുനരിങ്ങനെ തന്നെ ജപിച്ചിരുന്നിടു നീ. ഇത്തമനുഗ്രഹം ദത്വാ മുനീന്ദ്രന്മാർ, ഇങ്ങനെ തന്നിട്ട് മുനിമാർ സത്വരം ദിവ്യപഥാഗമിച്ചിടിനാർ, അങ്ങനെ അവർ ആ ദിവ്യപഥത്തിലേറി അങ്ങനെ അവർ പോയി. നത്വ, അവരെ സ്തുതിച്ചുകൊണ്ട്, മരേതി മരാ ഇതി, അങ്ങനെയാണ് ജപിച്ചത്, ജപിച്ചിരുന്നേനഹം, ഞാൻ എത്ര കാലം, ഭക്ത്യാ സഹസ്രയുഗം, ആയിരം യുഗം കഴിവോളവും എന്നാണ് പറയുന്നത്, ഒന്നോ രണ്ടോ ദിവസമല്ല. അപ്പോൾ ആ പ്രായശ്ചിത്തം കുറച്ച് നാളൊന്നും ചെയ്താൽ പോരാ എന്നതുകൂടെയാണ് ഇവിടെ കാണിക്കുന്നത്. അത്രയും ദുഷ്ടത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രായശ്ചിത്തത്തിനും കാഠിന്യം ഏറും, പക്ഷേ അത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ശുദ്ധരായിട്ട് മാറാൻ സാധിക്കും എന്നുകൂടെയാണ് നമുക്കൊരു പ്രതീക്ഷ തരികയാണ്. അങ്ങനെ സഹസ്രയുഗം കഴിവോളം ഇങ്ങനെ ഭക്തിയാ ചെയ്തതിനാൽ പുറ്റുകൊണ്ട് എന്നുടൽ മൂടി ചമഞ്ഞിതു, പുറ്റുവന്ന് മൂടി, മൺപുറ്റുകൊണ്ട് ആ ഉടൽ മുഴുവൻ മൂടി, മുറ്റും മറഞ്ഞ് ചമഞ്ഞിതു ബാഹ്യവും, ഇദ്ദേഹത്തെ കാണാതെയായി. ഇങ്ങനെ ഒരാളിവിടെ ഇരുന്ന് ജപിക്കുന്നുണ്ടെന്ന് ആ ലോകത്തുള്ള ആർക്കും അറിയാത്തതുപോലെയായി. എന്നാൽ ഈ താപസേന്ദ്രന്മാരും അന്നെഴുന്നള്ളിനാർ, അവർ ഇത്രയും കാലം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അവിടെ നിന്ന്, ആ അന്തരീക്ഷത്തിൽ നിന്ന് രാമ രാമ എന്ന ശബ്ദം കേട്ടു. അപ്പോൾ ഈ മരാമ രാമ 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 അതങ്ങനെ ആയിത്തീർന്നു. അപ്പോൾ ഇത് കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി, തങ്ങൾ ഉപദേശിച്ച ആ കാട്ടാളൻ ഈ മൺപുറ്റിനുള്ളിൽ ഉണ്ട്. അങ്ങനെ അവർ വന്നതിനെ ഉപമിക്കുകയാണ്, ഗോപതിമാരുദയം ചെയ്തതുപോലെ, ആയിരം സൂര്യന്മാരിങ്ങനെ ഉദിച്ചതുപോലെയാണ് അവർ വന്നത്. അങ്ങനെ ആ പുറ്റിനടുത്ത് വന്നിട്ട് നിഷ്ക്രമിച്ചിടു, നീ പുറത്തേക്ക് വരൂ എന്ന് ചൊന്നത് കേട്ടു ഞാൻ, നിർഗമിച്ചിടിനേനാശു നാകൂതരാത്, നാകു എന്നാൽ മൺപുറ്റ്, ആ മൺപുറ്റിൽ നിന്ന് ഞാൻ നിർഗമിച്ചിടിനേൻ ആശു, വളരെ പെട്ടെന്ന് ഞാൻ ആ പുറ്റു പൊട്ടിച്ച് പുറത്തേക്ക് വന്നു. അപ്പോഴേക്കും ജടയും താടിയും ഒക്കെയായിട്ട് ശോഷിച്ച ഒരു രൂപമായി തീർന്നിരുന്നു. അങ്ങനെ ഈ സപ്ത മുനികൾ പറഞ്ഞു, വാൽമീകി മധ്യതോ നിന്ന്, ആ വാൽമീകി മൺപുറ്റ് അതിൽ നിന്ന് ജനിക്കയാൽ അമ്മുനീന്ദ്രന്മാർ അഭിദാനവും ചെയ്താർ, ആ മുനിമാർ എന്നോട് പറഞ്ഞു, വാൽമീകിയാ മുനിശ്രേഷ്ഠൻ ഭവാൻ, അങ്ങേക്ക് ഞങ്ങളിതാ പുതിയൊരു പേരിടുന്നു, ഇത് അങ്ങയുടെ പുനർജന്മമാണ്, അങ്ങ് വാൽമീകിയായി അറിയപ്പെടട്ടെ. വാൽമീകിയാ മുനിശ്രേഷ്ഠൻ ഭവാൻ ബഹുലാംനായ വേദിയായി, ആംനായം എന്നാൽ വേദം, അങ്ങേക്ക് വേദമൊക്കെ അത് സ്വതവേ അറിഞ്ഞിരിക്കുകയാണ് ആ തപസ്സുകൊണ്ട്, ഇതൊന്നും പഠിച്ചയാളല്ല, പക്ഷേ ആ തപസ്സിലൂടെ എല്ലാം മനസ്സിൽ അങ്ങോട്ട് തെളിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ബ്രഹ്മജ്ഞനാക നീ, ആ ബ്രഹ്മതത്വയെയും നീ പ്രാപിച്ചിരിക്കുന്നു എന്നരുൾ ചെയ്ത് എഴുന്നള്ളി മുനികളും, അവർ ഇങ്ങനെ എന്നെ അനുഗ്രഹിച്ചതിന് ശേഷം ആ സപ്തർഷികൾ അവിടെ നിന്ന് പോയി. അന്ന് തുടങ്ങി ഞാൻ ഇങ്ങനെ വന്നതും, വാൽമീകി മഹർഷി പറയുകയാണ്, അന്ന് മുതൽ ഇതാ ഞാൻ ഇങ്ങനെയാണ്. രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി രാമ ഞാൻ ഇങ്ങനെയായി ചമഞ്ഞിടിനേൻ, അല്ലയോ ശ്രീരാമചന്ദ്ര, ആ നാമത്തിൻ്റെ പ്രഭാവത്താലാണ് ഞാൻ ഇങ്ങനെയായി തീർന്നത്. ഇന്ന് സീതാ സുമിത്രാത്മജന്മാരോടും നിന്നെ മുദാ കണ്മതിൻ അവകാശവും, ഇങ്ങനെ നിങ്ങളെ മൂന്ന് പേരെയും ഇങ്ങനെ കാണാൻ സാധിച്ചതിന് കാരണം വന്നതെനിക്ക് അവകാശവും വന്നത്, എനിക്കതിനുള്ള ആ ഒരു സാഹചര്യം വന്നത് മുന്നം ചെയ്ത പുണ്യവും, ഇവിടെ പുണ്യം ആ തപസ്സാണ്, അങ്ങനെ ഞാൻ ചെയ്ത ആ തപസ്സ് കാരണം ഞാൻ ഏത് നാമത്തെ ചൊല്ലി ആരാധിച്ചുവോ ആ ആളെ തന്നെ എനിക്ക് കാണാൻ സാധിച്ചുവല്ലോ. ഇവിടെ പരബ്രഹ്മസ്വരൂപം എന്ന അർത്ഥത്തിലാണ് രാമശബ്ദം എടുക്കേണ്ടത് എന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശ്രീരാമൻ എന്ന വ്യക്തിയുടെ പേരല്ല,
രാമശബ്ദം ആ പരബ്രഹ്മത്തെ തന്നെ കുറിക്കുന്ന ശബ്ദമാണ്. പരബ്രഹ്മം ഇന്ന് ശ്രീരാമചന്ദ്രൻ്റെ രൂപത്തിൽ വന്നിരിക്കുന്നു എന്ന രീതിയിൽ വേണം എടുക്കാൻ. അങ്ങനെ ആ രാമശബ്ദത്താൽ, ആ നാമമഹിമയാൽ എനിക്കിന്ന് ഈ ഒരു പുണ്യം ലഭിച്ചു, ആ പുണ്യവും നന്നായി ഫലിച്ചു. ഇന്നതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. കരുണാജലനിധേ രാജീവലോചനം രാമം ദയാപരം രാജേന്ദ്രശേഖരം രാഘവം ചക്ഷുഷ, തൻ്റെ കണ്ണുകൊണ്ട് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണായ മൂലം വിമുക്തനായേനഹം ത്രാണനിപുണ. ത്രാണനിപുണൻ എന്നാൽ രക്ഷിക്കുന്നതിൽ നിപുണനായിട്ടുള്ള, അല്ലയോ ത്രിദശ കുലപതേ, ത്രിദശന്മാരായിട്ടുള്ള ആ ദേവന്മാരുടെ കുലത്തിന് എപ്പോഴും രക്ഷകനായിട്ടുള്ള അല്ലയോ ഭഗവാനെ. ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമായി പറയുന്നു, സീതയാ സാർത്ഥം വസിപ്പതിനായൊരു മോദകര സ്ഥലം കാട്ടിത്തരുവൻ ഞാൻ കാണിച്ചു തരാം പോന്നാലും എന്നെഴുന്നള്ളിനാൻ അന്തികെ ചേർന്നുള്ള ശിഷ്യപരിവൃതനാ മുനി. അങ്ങനെ തൻ്റെ കൂടെയുള്ള കുറേ ശിഷ്യന്മാരോടുകൂടെ വരൂ, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞവരങ്ങനെ നടന്നു. ചിത്രകൂട അചലെ, ചിത്രകൂട പർവ്വതം അതിൻ്റെയും ഗംഗയോഹോ അന്തര, ഗംഗാനദിയുടെയും ഇടയിലായിട്ട് ചിത്രമായ ഒരു ഉടജം, വളരെ മനോഹരമായിട്ടുള്ള ഒരു ആശ്രമാന്തരീക്ഷം തന്നെ തീർത്തു മാമുനി. തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും അക്ഷിവിമോഹനമായി രണ്ട് ശാലയും. ഇപ്പൊ ഏത് ദിക്കിലേക്ക് നോക്കിയാലും മനോഹരമായ പ്രകൃതി ഭംഗി ആസ്വദിക്കാനുള്ള രണ്ട് ശാലകൾ, രണ്ട് പർണശാലകൾ പണിതു. ഒന്ന് ശ്രീരാമചന്ദ്രനും സീതാദേവിക്കും, മറ്റൊന്ന് ലക്ഷ്മണനും. അങ്ങനെ ഇവർക്ക് താമസിക്കാനായിട്ട് രണ്ട് പർണശാലയും നിർമ്മിച്ച് ഇവിടെ ഇരിക്ക എന്നരുൾ ചെയ്തു. അങ്ങ് ഇവിടെ സ്വസ്ഥമായിട്ട് വാഴുക എന്ന് പറഞ്ഞു. അങ്ങനെ മന്മഥതുല്യൻ, മന്മഥ കാമദേവന് തുല്യനായിട്ടുള്ള ആ ശ്രീരാമചന്ദ്രൻ ജനകജ തന്നോടും, നിർമ്മലനാകിയ ലക്ഷ്മണൻ തന്നോടും, ബ്രഹ്മാത്മനാ മരുവീടിനാൻ രാമനും, ആ ബ്രഹ്മസ്വരൂപൻ തന്നെയായിട്ടുള്ള ശ്രീരാമചന്ദ്രനും അങ്ങനെ ആ കാനനത്തിൽ സുഖമായി വസിച്ചു. വാൽമീകിയാൽ നിത്യപൂജിതനായി സദാ, വാൽമീകി തൊട്ടടുത്ത് തന്നെയുണ്ട്. അങ്ങനെ എല്ലായ്പ്പോഴും അദ്ദേഹത്താൽ പൂജിതനായിട്ട് കാമ്യാംഗിയായുള്ള സുന്ദരിയായുള്ള ജാനകി തന്നോടും, സോദരനാകിയ ലക്ഷ്മണൻ തന്നോടും സാദരം ആനന്ദമുൾക്കൊണ്ടുമേവിനാൻ ദേവമുനീവര സേവിതനാകിയ, ദേവമുനിമാരാൽ സേവിക്കപ്പെട്ട് ആ ഇന്ദ്രൻ സ്വർഗത്തിൽ എങ്ങനെ വസിക്കുമോ അതുപോലെ ദേവരാജൻ ദിവി വാഴുന്നത് പോലെ, ദേവരാജനായിട്ടുള്ള ഇന്ദ്രൻ ദേവമുനിമാരാൽ സ്തുതിക്കപ്പെട്ടും സേവിക്കപ്പെട്ടുമൊക്കെ എങ്ങനെയാണോ വസിക്കുന്നത്, അതേപോലെ ഇവിടെ ഈ ചിത്രകൂട പർവ്വതത്തിൻ്റെ ആ ചുറ്റുവട്ടത്തുള്ള വാൽമീകി മഹർഷിയാലും മറ്റ് മുനിമാരാലും ആദരിക്കപ്പെട്ട് ശ്രീരാമചന്ദ്രൻ രണ്ടുപേരുമായിട്ട് സീതയോടും ലക്ഷ്മണനോടും കൂടെ സുഖമായിട്ടങ്ങനെ വസിച്ചു പോന്നു.